ഞാൻ ഡോക്ടർ പ്രവീൺ. ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം സയൻസ് ഇൻ മെഡിസിൻ, വൈദ്യത്തിലെ ശാസ്ത്രം. രവി സാറിന് ശേഷം മൂന്നാമത്തെ മീശയില്ലാത്ത പ്രാസംഗികനാണ്. അടുത്ത് വരാൻ പോകുന്നതും മീശയില്ലാത്ത ആളാണ്. ശാസ്ത്രത്തിലെ വൈദ്യത്തിനെ കുറിച്ച് പറയുമ്പോഴേ നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുന്നതാണ് അശാസ്ത്രീയ വൈദ്യം, ശാസ്ത്രീയത, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത് അശാസ്ത്രീയമാണ്. എന്ത് ബേസിസിലാണ് നമ്മൾ ശാസ്ത്രീയത നിർണയിക്കുന്നത്? ചില വൈദ്യശാസ്ത്രങ്ങൾ, പിന്നെ വലിയ വലിയ ഇൻസ്ട്രുമെൻറ്റ്സ്, ന്യൂക്ലിയർ സ്കാനിങ്, അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതാണ്, ഉപയോഗിക്കുന്നതുകൊണ്ടാണോ? അതുപോലെ ശാസ്ത്രങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടോ? അത് നമ്മുടെ ശാസ്ത്രമാണ്, അത് നിങ്ങളുടെ ശാസ്ത്രമാണ് എന്നൊക്കെ വ്യത്യാസമുണ്ടോ? അത് നമ്മുടെ പഴയ ശാസ്ത്ര ബുക്കുകളിൽ പറഞ്ഞ കാര്യങ്ങളിലാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരനാണെങ്കിൽ നമ്മുടെ ശാസ്ത്ര അവരുടെ ശാസ്ത്രങ്ങളെല്ലാം വാട്സാപ്പിൽ നിന്നാണ്. ഇപ്പോൾ ഇന്നലെ എൻ്റെ വൈഫ് ചോദിച്ചു, നാളത്തെ ടോക്കിൽ എന്നെ പറ്റി എന്തെങ്കിലും പറയോ. സാധാരണ എല്ലാ ടോക്കിലും വൈഫിനെ പറ്റി പറയാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് എൻ്റെ വൈഫിൻ്റെ ശാസ്ത്രങ്ങളിലൊക്കെ ഇപ്പോൾ വാട്സാപ്പിൽ നിന്നാണെന്നൊക്കെ. പക്ഷെ അവൾ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എന്താണ് ശാസ്ത്രം? വൈദ്യുത ശാസ്ത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ശാസ്ത്രം? അവിടെ കാണിക്കുന്ന ഇമേജിൽ പറഞ്ഞിരിക്കുന്ന ഇറ്റ്സ് ട്രൂ വെദർ യു ബിലീവ് ഇറ്റ് ഇൻ ഇറ്റ് ഓർ നോട്ട്. ശാസ്ത്രം സത്യമാണ്. അത് നിങ്ങൾ നിങ്ങളതിനെപ്പറ്റി വിചാരിച്ചാലും നിങ്ങൾ എന്ത് കരുതിയാലും ശാസ്ത്രം ശാസ്ത്രമാണ്. ഇപ്പോൾ നേരത്തെ എൻ്റെ ശാസ്ത്രം അവരുടെ ശാസ്ത്രം എന്നൊക്കെ പറയുന്നത് എൻ്റെ ചന്ദ്രൻ അവൻ്റെ ചന്ദ്രൻ എന്നൊക്കെ പറയുന്ന പോലെയാണ്. ചന്ദ്രൻ ചന്ദ്രനേ ഉള്ളൂ. അത് ഹിന്ദു ചന്ദ്രൻ, അറബി ചന്ദ്രൻ എന്നൊക്കെ വ്യത്യാസമില്ലല്ലോ. അതുപോലെ അത് നമ്മുടെ ശാസ്ത്രം എന്നൊക്കെ പറയുന്നത് മഹാ വിഡിത്താണ്. ശാസ്ത്രം എന്നത് ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് പറയാം. ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്താണെന്ന് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. അത് ഒരു സത്യങ്ങളുടെ ഒരു ക്രോഡീകരണം മാത്രമല്ല, അത് സത്യം കണ്ടെത്താനുള്ള ഒരു വഴിയും കൂടിയാണ്. നിങ്ങൾ എങ്ങനെ ശാസ്ത്രത്തെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ ശാസ്ത്രം നിർണയിക്കുന്നു, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ ട്രൂത്ത്. അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് ഒരു സത്യങ്ങളുടെ ഒരു ക്രോഡീകരണം മാത്രമല്ല, നിങ്ങൾ ശാസ്ത്രം സത്യം കണ്ടെത്തുന്ന മാർഗം കൂടിയാണ്. ആൻഡ് ഇറ്റ്സ് എ ഫിലോസഫി ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫിലെ എല്ലാ തുറകളിലും നമ്മുടെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത് അതിലേക്ക് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ട്രൂത്ത്, ശാസ്ത്രം എന്നത് ട്രൂത്താന്ന് പറഞ്ഞു. നേരത്തെ മുഹമ്മദ് സാറ് ഉദ്ദേശിച്ച ആള് ഗാന്ധി പറഞ്ഞ ഒരു വാചകമുണ്ട്, ട്രൂത്ത് ഈസ് ഗോഡ്. അദ്ദേഹം പറഞ്ഞ അയാൾ പൊളിറ്റിക്കൽ പിന്നെ സയൻസിൽ മാത്രമാണ് ഒരു വിരാജിച്ചതെന്ന്. പക്ഷേ സയൻസിലും അദ്ദേഹം ചെറിയൊരു ഒരു വിധത്തിൽ ഒരു ശാസ്ത്രജ്ഞനാണെന്ന് പറയാം. കാരണം അയാൾ ട്രൂത്തിനെ ഉയർത്തിപ്പിടിച്ചു. അയാൾ പറഞ്ഞത് ഗോഡ് ഈസ് ട്രൂത്ത് എന്നല്ല, ദൈവം സത്യമാണെന്നല്ല, സത്യം ദൈവമാണെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും ദൈവം എന്ന് വിളിക്കണമെങ്കിൽ നിങ്ങളത് സത്യത്തിനെ വിളിക്കുക, അതിന് നമുക്കും വിരോധമില്ലല്ലോ. അതുപോലെ ഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫി അയാൾ എഴുതിയത് ഒരു പരീക്ഷണം, എൻ്റെ ജീവിത പരീക്ഷണമാണ്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെന്നാണ്. അദ്ദേഹം പിന്നെ പൊളിറ്റിക്കൽ സയൻസിൽ മാത്രമല്ല സോഷ്യൽ സയൻസിലും ഈ സാനിറ്റേഷനിലൊക്കെ ശാസ്ത്രീയമായി തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും പല അബദ്ധങ്ങളും ചെയ്തിട്ടുണ്ട്. ട്രൂത്ത് എന്ന് പറയുമ്പോൾ പണ്ട് ജീവിച്ചിരുന്ന ഒരു പ്ലാറ്റോ, നമുക്കെല്ലാവർക്കും അറിയുന്ന പ്ലാറ്റോ, ട്രൂത്ത് ആൻഡ് റിയാലിറ്റീനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അത് പ്ലാറ്റോണിക് ട്രൂത്ത് ആൻഡ് റിയാലിറ്റി. അത് നമ്മുടെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യമല്ല. പ്ലാറ്റോ ചോദിച്ച ചോദ്യം ഈ ലോകം തന്നെ സത്യമാണോ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം ലോകം വേറൊരു ഏതോ ഒരു തലത്തിലുള്ള
സത്യത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ് എന്നാണ് പ്ലാറ്റോ ഉദ്ദേശിച്ചത്. പക്ഷെ വേറൊരു വിധത്തിൽ നോക്കിയാൽ നമ്മൾ ലോകത്തെ കാണുന്നത് നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന പ്രതിരൂപങ്ങളായിട്ടാണ്. ഇപ്പം ഞാൻ ഒരു കാഴ്ച കാണുന്നു, അല്ലെങ്കിൽ ഞാനൊരു ഒരു പ്രതിഭാസം ഞാൻ ഫീൽ ചെയ്യുന്നു, അത് എൻ്റെ ഫീലിംഗാണ്, അത് എൻ്റെ ബ്രെയിനിലുള്ള ട്രൂത്താണ്. പക്ഷേ ശരിയായ ട്രൂത്ത് എൻ്റെ ബ്രെയിനിലുള്ളതല്ല, അത് പുറമേ ഉള്ളതാണ്, സത്യത്തിൽ നടക്കുന്നതാണ്, അതാണ് ഒബ്ജക്റ്റീവ് ട്രൂത്ത്. ഞാൻ എൻ്റെ മനസ്സിൽ കരുതി വെക്കുന്നത് അത് സബ്ജക്റ്റീവ് ട്രൂത്താണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ കരുതുന്നതും നമ്മൾ ഭാവനകളിൽ ഉണ്ടാക്കുന്നതും ഒക്കെ സബ്ജക്റ്റീവ് ട്രൂത്താണ്. ഇതിൽ നിന്നും ഒബ്ജക്റ്റീവ് ട്രൂത്തിനെ തിരിച്ചറിയുന്നതാണ് ശരിയായ ശാസ്ത്രം. മനുഷ്യൻ്റെ പരിണാമം കൈകാര്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മനുഷ്യൻ വ്യത്യസ്തനായി എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ രാമചന്ദ്രൻ പറയുന്നത്, അത് ടെൽടെയിൽ ബ്രെയിൻസിൽ രവി സാറ് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, ഈ മിറർ ന്യൂറോൺസ് എന്നുള്ള ചില കോശങ്ങളുണ്ട് ബ്രെയിനിൽ. അപ്പോൾ നമുക്കൊരു നമ്മൾ വെള്ളം കുടിക്കുന്നു, അപ്പം നമ്മളെ ബ്രെയിനിലെ പല കോശങ്ങളും പല ഭാഗങ്ങളും ഉദ്ദീപിപ്പിക്കപ്പെടും. അതേ ഭാഗങ്ങൾ വേറൊരാൾ വെള്ളം കുടിക്കുന്നത് കാണുമ്പോഴും ഉദ്ദീപിപ്പിക്കപ്പെടും. അപ്പം നമുക്ക് ബ്രെയിൻ നമുക്ക് വെള്ളം കുടിക്കുന്ന ഒരു പ്രക്രിയ നമുക്ക് ബ്രെയിനിൽ സങ്കല്പിക്കാൻ, സ്റ്റിമുലേറ്റ് ചെയ്യാൻ, നമ്മൾ കുടിക്കാത്തത് തന്നെ സിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ മനുഷ്യരിൽ വളരെയധികം മറ്റ് ജീവികളെക്കാളും വികസിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഭാവന, മറ്റുള്ള ജീവികളെ അപേക്ഷിച്ചിട്ട് നമ്മുടെ ഭാവന, അതേസമയം ഒരു വസ്തു ചെയ്യാതെ തന്നെ അതിൻ്റെ ഭവിഷ്യത്തുകൾ, ഇതൊക്കെ നമുക്ക് ബ്രെയിനിൽ ഉണ്ടാക്കാനുള്ള കഴിവ് മനുഷ്യൻ്റെ കൂടി. നമുക്ക് പല വേറെ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, രണ്ട് കാലിൽ നിൽക്കാനും അഞ്ച് വിരലുള്ള കൈകൾ ഒപ്പോസ് ചെയ്യുന്ന തമ്പും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഭാവനയാണ്, ഭാവന കൈകാര്യം ചെയ്യുന്ന ബ്രെയിനിൻ്റെ ഭാഗങ്ങളുടെ വികാസമാണ് മനുഷ്യൻ്റെ ഇവല്യൂഷനിൽ സഹായിച്ച വലിയൊരു ഘടകം എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന, സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഈ രൂപങ്ങളല്ല ട്രൂത്ത്. പുറമേ ഉള്ള ട്രൂത്ത് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ട്രൂത്ത്, അത് നമ്മൾ തിരിച്ചറിയുന്നതാണ് ശരിയായ ശാസ്ത്രം. പലരും പറയും നിങ്ങൾ സ്നേഹം നിങ്ങളുടെ സയൻസ് എങ്ങനെ നിർവചിക്കും, അല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ നമ്മൾ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഭാവനകളാണ്, ഒരു സ്റ്റിമുലേറ്റഡ് ട്രൂത്താണ്, സബ്ജക്റ്റീവ് ട്രൂത്താണ്. ലവ്, എഫക്ഷൻ, റിലേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ അതൊന്നും പുറത്തുള്ളതല്ല, പുറത്തുള്ള പച്ചയായ മനുഷ്യരാണ്. അപ്പോൾ സയൻസ് അത് ഡീൽ ചെയ്യേണ്ട കാര്യമില്ല, കാരണം അത് ഒബ്ജക്റ്റീവ് ട്രൂത്ത് അല്ല. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഈ സ്നേഹം സയൻസിന് നിർവചിക്കാൻ പറ്റും, അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇദ്ദേഹം റിച്ചാർഡ് ഫെയിൻമാൻ. അപ്പോൾ ഈ നമ്മൾ ഒബ്ജക്റ്റീവ് ട്രൂത്ത് എങ്ങനെ കണ്ടെത്തും, സയൻസിൻ്റെ മെത്തേഡ് എന്താണ്? അപ്പോൾ അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ജസ്റ്റ് 1 മിനിറ്റ് വീഡിയോ ഉണ്ട് യൂട്യൂബിൽ, അതെല്ലാവരും കാണേണ്ട ഒരു ഇതാണ്, അതിന് ഞാൻ ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. നൗ ഐ എം ഗോയിങ് ടു ഡിസ്കസ് ഹൗ യു ലുക്ക് ഫോർ എ ന്യൂ ലോ, ഒരു പുതിയ സത്യം എങ്ങനെ കണ്ടെത്തും. ഫസ്റ്റ് വി ഗെസ് ഇറ്റ്, നമ്മളൊരു തിയറി അല്ലെങ്കിൽ ലോ ജസ്റ്റ് ഗെസ് ചെയ്യും. ദെൻ യു കോമ്പ്യൂട്ട് ദ കോൺസിക്വൻസസ്, അതിൻ്റെ അനന്തരഫലങ്ങൾ നിങ്ങൾ കണക്ക് കൂട്ടുന്നു. ദെൻ യു കമ്പയർ ഇറ്റ് വിത്ത് ദ ഔട്ട്സൈഡ് വേൾഡ്, ഒബ്സർവ് ചെയ്യുന്നു, നിങ്ങൾ ശരിയായ ലോകം ഒബ്സർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെരിമെൻറ്റിലൂടെ അതിൻ്റെ ഫലങ്ങൾ നിങ്ങളുടെ ലോ കാണിക്കുന്ന ഫലങ്ങൾ തന്നെയാണോ എന്ന് കമ്പയർ ചെയ്യുന്നു. ഇഫ് ഇറ്റ് ഡിസഗ്രീസ് വിത്ത് ദ എക്സ്പെരിമെൻറ്റ്, ഇറ്റ് ഈസ് റോങ്. ഇഫ് ഇറ്റ് ഡിസഗ്രീസ് വിത്ത് ദ എക്സ്പെരിമെൻറ്റ്, ഇറ്റ് ഈസ് റോങ്. ഇൻ ദാറ്റ് സിമ്പിൾ സെൻറ്റൻസ് ലൈസ് ദ കീ ടു ദ സയൻസ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കിയ തിയറി അല്ലെങ്കിൽ നിയമം ലോ, വാട്ട് യു ആർ ട്രൈയിങ് ടു പ്രൂവ് ഈസ് യു ആർ ട്രൈയിങ് ടു പ്രൂവ് ഇറ്റ് റോങ്. നിങ്ങൾ എങ്ങനെയെങ്കിലും അത് തെറ്റാണെന്ന് തെളിയിക്കാൻ, നിങ്ങളുടെ എങ്ങനെയും വളരെയധികം ശ്രമിച്ചിട്ട് അത് നിങ്ങൾക്ക് തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളത് അംഗീകരിക്കുന്നു.
നിങ്ങൾ എങ്ങനെയെങ്കിലും കൂടി അത് ശരിയാക്കാനല്ല നോക്കുന്നത് സയൻസിൽ. നിങ്ങൾ എങ്ങനെയെങ്കിലും കൂടി അത് തെറ്റാണെന്ന് തെളിയിക്കാൻ പല പരീക്ഷണങ്ങളിലൂടെ നോക്കുന്നു. എല്ലാ പരീക്ഷണങ്ങളിലും നിങ്ങളുടെ ലോ ജയിക്കുകയാണെങ്കിൽ അത് പാസ്സാവും. ഇറ്റ് ഡസൻ മേക്ക് എനി ഡിഫറൻസ് ഹൗ ബ്യൂട്ടിഫുൾ യുവർ ഗസ് ഇസ്. ഇറ്റ് ഡസൻ മാറ്റർ ഹൗ സ്മാർട്ട് യു ആർ ഹു മെയ്ഡ് ദ ഗസ് ഓർ വാട്ട് ഹിസ് നെയിം ഇസ്. ഇഫ് എ ഡിസഗ്രീസ് വിത്ത് എക്സ്പെരിമെൻറ്റ് ഇറ്റ്സ് റോങ്. ഈ നിയമം ആരുണ്ടാക്കിയതാണെങ്കിലും, എത്ര വലിയ ആൾ പറഞ്ഞതാണെങ്കിലും, അല്ലെങ്കിൽ എത്ര ചെറിയ ആൾ പറഞ്ഞതാണെങ്കിലും, എല്ലാത്തിനും ശാസ്ത്രത്തിൽ വലിപ്പച്ചെറുപ്പങ്ങൾ ഇല്ല. ശാസ്ത്രം എല്ലാവർക്കും സമമാണ്. അത് നമ്മുടെ ശാസ്ത്രം അവരുടെ ശാസ്ത്രം എന്നുള്ള വ്യത്യാസങ്ങളൊന്നും അവിടെ ഇല്ല. കാൾ സാഗൻ പറഞ്ഞു, അറ്റ് ദ ഹാർട്ട് ഓഫ് സയൻസ് എൻ എസെൻഷ്യൽ ടെൻഷൻ ബിറ്റ്വീൻ ടു സീമിംഗ്ലി കോൺട്രാഡിക്റ്റിംഗ് ആറ്റിറ്റ്യൂഡ്സ്. എൻ ഓപ്പൺനെസ് ടു ന്യൂ ഐഡിയാസ് നോ മാറ്റർ ഹൗ ബിസേർ ആൻഡ് റുത്ത്ലെസ് സ്കെപ്റ്റിക്കൽ സ്ക്രൂട്ടിനി. അപ്പോൾ എല്ലാ സജഷൻസും എല്ലാ ആശയങ്ങളും പരിശോധിക്കുക, എല്ലാത്തിനെയും സംശയദൃഷ്ടിയോടെ കാണുക. എത്ര നാളായി നിലവിലുള്ള ധാരണകളാണെങ്കിലും, നമ്മുടെ എത്ര പൊതുവായ ധാരണകളാണെങ്കിലും, എല്ലാത്തിനെയും നിങ്ങൾ പരിശോധിക്കുക, എല്ലാത്തിനെയും സംശയിക്കുക. അതേസമയം പിന്നെ നിങ്ങളുടെ എക്സ്പെരിമെൻറ്റ്സ് നിങ്ങൾക്ക് അതുമായിട്ട് യോജിക്കുന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുക. ദ കളക്റ്റീവ് എൻ്റർപ്രൈസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് സ്കെപ്റ്റിക്കൽ തിങ്കിങ് ടുഗദർ കീപ്സ് ദ ഫീൽഡ് ഓൺ ട്രാക്ക്. സയൻസിനെ പറ്റി ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് മെഡിസിനിലേക്ക്, സയൻസ് ഇൻ മെഡിസിനിലേക്ക് കടക്കാം. മറ്റുള്ള ശാസ്ത്രശാഖകൾ പോലെ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അപ്പം നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് വിഭാവന ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഔട്ട്കമ്മേ പൊതുവേ ഉണ്ടാവും. അത് ഒന്നെങ്കിൽ ശരി അല്ലെങ്കിൽ തെറ്റ്. അതേപോലെ പല വിധത്തിൽ ഒരേ കാര്യം നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. എല്ലാത്തിലും അത് ശരിയാണെന്ന് വന്നാൽ അതൊരു ശാസ്ത്രസത്യമായി അംഗീകരിക്കാൻ പറ്റും. പക്ഷേ മെഡിസിനിൽ പലപ്പോഴും അങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല. മെഡിസിനിൽ പലതും, പല അസുഖങ്ങളും നാച്ചുറൽ കോഴ്സ് ഉണ്ട്, തനിയെ മാറുന്നതാണ്. നമ്മുടെ ബോഡി സെൽഫ് ഹീലിംഗ് ആണ്. നമ്മുടെ ഒരു വൈദ്യശാസ്ത്രം ഇല്ലാത്ത സമയത്തും, അല്ലെങ്കിൽ ഒരു വൈദ്യം ഇല്ലാതെ ഇല്ലാത്ത മറ്റു പിന്നെ സ്പീഷീസുകളും മറ്റ് ജീവജാലങ്ങളും ഒക്കെ ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ബോഡി സ്വയം സുഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു പനിയുടെ മരുന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു, അത് ഒരു രോഗിക്ക് കൊടുക്കുന്നു, രോഗിയുടെ പനി മാറുന്നു. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അത് പനിക്കുള്ള മരുന്നാണ് എന്ന്. അത് തനിയെ സുഖപ്പെടുത്തിയതായിരിക്കാം. വേരിയേഷൻസ്, നമ്മുടെ പലരിലും വ്യത്യാസമുണ്ട്. ഒരാൾക്ക് പനി വന്നാൽ 3 ദിവസം കൊണ്ട് മാറുന്നതായിരിക്കാം, ഒരാൾക്ക് 1 ആഴ്ച എടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് എപ്പോഴും ജലദോഷം വരുന്നുണ്ടാവാം. ചില രോഗികൾ ചോദിക്കാം, ഡോക്ടർ എനിക്ക് എന്ത് ഇതുകൊണ്ട് വന്നു, എനിക്ക് എന്തുകൊണ്ട് ഇത് വന്നു, എൻ്റെ ഫാമിലിയിൽ ആർക്കും ഇല്ലല്ലോ, അങ്ങനെയുള്ള പല, എനിക്ക് എന്തുകൊണ്ട് ഷുഗർ വന്നു, എനിക്ക് എന്തുകൊണ്ട് പ്രഷർ വന്നു എന്ന്. നമ്മൾ എല്ലാവരും ഒരുപോലെയല്ല. അപ്പോൾ ഈ വേരിയേഷൻസ് ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ പിന്നെ 100 ആൾക്ക് മരുന്ന് കൊടുക്കുന്നു, അതിൽ 80 ആൾക്ക് മാത്രം സുഖമാവും. അപ്പോൾ പിന്നെ അത് 100 ആൾക്കും സുഖമായില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഫെയിലിയർ പോലും ഒരു നിയമത്തെ അംഗീകരിക്കുന്നതിന് തടസ്സം വരുന്നു. പക്ഷേ മെഡിസിനിൽ പലപ്പോഴും നോർമലായിട്ട് പല ട്രീറ്റ്മെൻറ്റും ഫെയിലാവും. കാരണങ്ങൾ, കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെയല്ല. കൺഫൗണ്ടിങ് ഫാക്ടേഴ്സ്. ഇപ്പോൾ ആൽക്കഹോൾ കഴിക്കുന്നത്, ആൽക്കഹോൾ കഴിക്കുന്നതും ഹാർട്ട് അറ്റാക്കും തമ്മിൽ ബന്ധം നിങ്ങൾ പഠിച്ചെന്നിരിക്കുക. അപ്പോൾ ആൽക്കഹോൾ കഴിക്കുന്ന ആളുകളും കഴിക്കാത്ത ആളുകളും താരതമ്യം ചെയ്താൽ പലപ്പോഴും ആൽക്കഹോൾ കഴിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് അധികമായിരിക്കാം. അത് അവർ ആൽക്കഹോൾ കഴിക്കുന്നത് കൊണ്ട് അത് അപ്പോൾ ഹാർട്ട് അറ്റാക്ക് കൂടുന്നതാണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് അവർ കുടിക്കുമ്പോഴും ചിലപ്പം സിഗരറ്റ് അധികം വലിക്കുന്നുണ്ടാവാം, പിന്നെ ടച്ചിങ്സ് അങ്ങനത്തെയൊക്കെ കഴിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് വരുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾ പറയാം, പിന്നെ കൂടുതൽ മാംസം കഴിക്കുന്നവർ വേഗം കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുമോ? വെജിറ്റേറിയൻസിന് കുറവായിരിക്കുമോ?
അല്ലെങ്കിൽ യോഗ അങ്ങനെ ഇപ്പോൾ നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നവർ കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുന്നവരായിരിക്കും. അങ്ങനെ ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെ കണ്ടെത്തിയേക്കാം. പക്ഷേ വെജിറ്റേറിയൻ സീറ്റ് ചപ്പും ചവറെല്ലാം കഴിക്കുന്നവർക്ക് അത് രുചിയൊന്നും ഇല്ലാണ്ട് കുറച്ചേ കഴിക്കുന്നുണ്ടാവും. നോൺ വെജ് കഴിക്കുന്നവർ നല്ലോണം അടിച്ച് കയറ്റുന്നുണ്ടാവും. ഫുഡിൻ്റെ ക്വാണ്ടിറ്റി വെച്ചായിരിക്കും ചിലപ്പോൾ വ്യത്യാസം. അപ്പോൾ ആ ഒരു നോൺ വെജ് കഴിക്കുന്നു എന്നുള്ള മാത്രമായിരിക്കില്ല നിങ്ങൾക്ക് അത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന കാരണം. അപ്പോൾ ഇതിൽ പല കൺഫൗണ്ടിങ് ഫാക്ടേഴ്സും ഇതിലുണ്ടാവും. ബയാസ്, ഇപ്പം നിങ്ങൾ ഒരു ഒരാൾക്കൊരു ട്രീറ്റ്മെൻറ് കൊടുക്കുന്നു, അപ്പോൾ പിന്നെ അയാൾക്കതിൽ വിശ്വാസം, നിങ്ങൾ പലരും പറയുന്നില്ലേ ഈ ഒരു ചികിത്സയിൽ വിശ്വാസം വേണം എന്നാലേ അത് സുഖാവും. ഇത് ഏറ്റവും നന്നായി പറഞ്ഞത് പിന്നെ എം വി രാഘവനാണ്. എം വി രാഘവൻ ഒരിക്കലും പറഞ്ഞ് പറശ്ശിനിക്കടവ് സ്നേക് പാർക്ക് ചികിത്സ തുടങ്ങിയപ്പോഴേ അതിലയാൾ ആയുർവേദം ഉൾപ്പെടുത്തി. അപ്പോൾ പലർക്കും ആയുർവേദത്തോട് എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞ ആയുർവേദം പിന്നെ ഇതിന് സ്നേക് ബൈറ്റിന് ഫലിക്കും. അതിന് രണ്ട് കാരണങ്ങളുണ്ട്, രണ്ട് കാര്യം വേണം. ഒന്ന്, ഈ രോഗിക്ക് ഇതിൽ വിശ്വാസം വേണം. രണ്ടാമത്, ആ കടിച്ച പാമ്പിന് വിഷം ഉണ്ടാവാൻ പാടില്ല. അപ്പം ഈ രോഗിയുടെ വിശ്വാസം, പല രോഗികളും പറയും ഇപ്പം സുഖമുണ്ടാ, ആ സുഖമുണ്ട്, ഇത് വെച്ചിട്ടേ ഉണ്ടാവും, സ്റ്റെത്ത് വെച്ചിട്ടുണ്ടാവും, ഇപ്പം സുഖമുണ്ടാ, ഞാൻ ഒരു ഗുളിക തരാം, ഗുളിക കഴിച്ച് നോക്ക് ഡോക്ടറെ, നല്ല സുഖമുണ്ട്, ഇത് ഗുളിക ഇടുന്ന് ഇവിടെ എത്തിയിട്ടില്ല. അപ്പം ഡോക്ടറുടെ മേലുള്ള വിശ്വാസം കൊണ്ട് പലരും സുഖം ഭേദമായതായി പറയും. ചിലർ ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ പര്യായം പോയാൽ തീരെ സുഖാവില്ല ഡോക്ടറെ, ഇവരൊന്നുണ്ട് എല്ലാം മാറിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അവർ അവിടെ അങ്ങനെ ചെയ്തു, രണ്ട് ദിവസം അധികം കിടത്തി, പല പരാതികളും വരും. അതേസമയം അവർ മാംഗ്ലൂർ പോവാണെങ്കിൽ അവിടെ ഒരു 10-20,000 രൂപ അധികം ചിലവാക്കുവാണെങ്കിലും രണ്ട് ദിവസം അധികം കിടക്കുവാണെങ്കിലും അവർ ഹാപ്പി ആയിരിക്കും. അങ്ങനെയൊക്കെയുണ്ട്. അപ്പം പേഷ്യൻസിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും ബയാസ് പല വിധത്തിലുണ്ട്, അത് പിന്നീട് വരുന്നതാണ്. പിന്നീട് പ്ലാസബോ എഫക്റ്റ്, നമ്മൾ മരുന്നേ അല്ലാത്ത ഒരു വസ്തു ഒരാൾക്ക് കൊടുക്കുന്നു, പലപ്പോഴും അതിൽ അദ്ദേഹം സൗഖ്യം കട്ടുന്നു. ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫിനോമിനാണ്. ഇത് മനസ്സിലാക്കാൻ തന്നെ കുറച്ച് സമയം എടുത്തു. ശാസ്ത്രം ഇത് മനസ്സിലാക്കാനും ഇത് അംഗീകരിക്കാൻ തന്നെ കുറച്ച് സമയം എടുത്തു. ഇതിനെപ്പറ്റി കുറച്ച് സ്ലൈഡുകൾ പറയാം. പെർക്കിൻസ് എന്നുള്ള ഒരാൾ 18-ാം നൂറ്റാണ്ടിൽ ഒരു അയാൾ ട്രാക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നു. അത് മെറ്റൽ റോഡ്സ്, രണ്ട് മെറ്റൽ റോഡ് അയാൾ കൊണ്ടുവന്നു. അപ്പോൾ എവിടെയെങ്കിലും നീരോ വേദനയോ ഉള്ള ഭാഗങ്ങളിൽ ഇത് 20 മിനിറ്റ് ഈ മെറ്റൽ റോഡ് കൊണ്ട് തടവും. അപ്പോൾ പിന്നെ ഇവരുടെ നീരും വേദനയും ഒക്കെ കുറയുന്നതായിട്ട് അയാൾ സാക്ഷി പറഞ്ഞു. കുറേ രോഗികളെ സാക്ഷ്യപ്പെടുത്തി. എല്ലാവർക്കും ഭയങ്കര റിലീഫായി, ഭയങ്കര ന്യൂസായി. അന്നുണ്ടായിരുന്ന ജോർജ് വാഷിങ്ടൺ അമേരിക്കൻ പ്രസിഡൻ്റ് സ്വന്തമായി രണ്ട് ട്രാക്ടേഴ്സ് മേടിച്ചു, ഇയാളെല്ലാവർക്കും വിറ്റഴിച്ചു. ഇയാൾ കോടീശ്വരനായി, വലിയ ആളായി. ഇദ്ദേഹത്തിൻ്റെ മകൻ ബ്രിട്ടനിലേക്ക് ചേക്കേറി, അവിടെയും അയാൾ എല്ലാവർക്കും വിറ്റു. അപ്പോൾ ഈ ഇതൊരു വലിയൊരു സംഭവമായി, പെർക്കിൻസ് ട്രാക്ടേഴ്സ്. അവിടെ ബ്രിട്ടനിലുണ്ടായിരുന്ന ഒരു ജോൺ ഹേഗാർത്ത് എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഇതിനെ സംശയിച്ച് അയാൾ ഇതിനെപ്പറ്റി പരീക്ഷണം നടത്തി. അപ്പോൾ അയാൾ ഇതേപോലെയുള്ള മെറ്റൽ റോഡ്സ്, ഇതേപോലെ കാണുന്ന മെറ്റൽ റോഡ്സ് ഉണ്ടാക്കി, ഇതും ഉണ്ടാക്കി. എന്നിട്ട് രോഗികളോട് പറഞ്ഞില്ല ഏതാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ ഹേഗാർത്തിൻ്റെ മെറ്റൽ റോഡ്സ് ഉപയോഗിച്ചു, വേറെ ഹേഗാർത്തല്ല വേറെ ഡോക്ടേഴ്സിനെ കൊണ്ട് ഉപയോഗിപ്പിച്ചു. പിന്നെ അപ്പോൾ ഇയാൾ ഉണ്ടാക്കിയ മെറ്റൽ റോഡ്സും പെർക്കിൻസ് ഉണ്ടാക്കിയ മെറ്റൽ റോഡ്സും ഒരേ ഫലമാണെന്ന് കണ്ടെത്തി. അപ്പോൾ ഇയാൾ ഒരു സാധാരണ എന്തോ മെറ്റൽ റോഡാണ് ഉണ്ടാക്കിയത്. അപ്പോൾ രണ്ടിനും ഒരേ ഫലം കണ്ടപ്പോൾ പിന്നെ ഹേഗാർത്ത് അത് വെളിപ്പെടുത്തി. അയാൾ ഉണ്ടാക്കിയത്, അയാൾ കൊടുത്തത് പെർക്കിൻസിൻ്റെ ട്രാക്ടേഴ്സ് അല്ല, അത് സാധാരണ ട്രാക്ടേഴ്സാണ്. അവിടെ നിന്നാണ് ഈ പ്ലാസബോ എഫക്റ്റിനെ പറ്റി ലോകം ചിന്തിക്കാൻ തുടങ്ങിയത്. ജോൺ ഹേഗാർത്ത് എഴുതിയ ഒരു ലേഖനം, ഇമാജിനേഷൻ ആസ് ദ കോസ് ആൻഡ് ക്യൂർ ഓഫ് ഡിസോർഡേഴ്സ് ഓഫ് ദ ബോഡി. നമ്മുടെ രോഗവും അതിൻ്റെ ചികിത്സയും പ്രതിവിധിയും പലപ്പോഴും നമ്മുടെ ഭാവനയിലാണ്. അപ്പോൾ ഈ രോഗം ഉണ്ടെന്ന് വിചാരിക്കുന്നതും രോഗം സുഖമായി എന്ന് വിചാരിക്കുന്നതും പലപ്പോഴും നമ്മളെ
ഭാവനയിലാണ് ശരിക്കുള്ളതായിരിക്കില്ല. രോഗം അവിടെ തന്നെ ഉണ്ടാവും, രോഗി സുഖമായിന്ന് വിചാരിക്കും. ഒരു കേസ് ഉണ്ടായത്, ഈ പേഷ്യൻ്റ് സിവിയർ എൽബോ ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പെർക്കിൻസ് ട്രാക്ടേഴ്സ് കൊണ്ട് കുറേ തടവി അവൾ അവർ പറഞ്ഞു അത് സുഖമായി. പക്ഷേ ശരിക്ക് നോക്കിയപ്പോൾ ഇവർ ഈ ഷോൾഡർ ജോയിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് ഇത് കോമ്പൻസേറ്റ് ചെയ്യുക. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പിന്നെ മറ്റേ ചികിത്സ കൊണ്ട് ഒരു ഫലവും കിട്ടിയില്ല, മറ്റ് ഇവരെ ചികിത്സ എടുത്തു, നല്ല ജോയിൻ്റ് പെയിൻ എല്ലാം കുറവുണ്ട്. ഇയാൾ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ മുടന്തിക്കൊണ്ടാണ്, മനസ്സിലായില്ലേ? എന്നിട്ട് അവർ പറയും നല്ല സുഖമുണ്ട്, വേദനയൊക്കെ കുറവുണ്ട്, വൈകുന്നേരത്തിന് ശേഷം നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷെ അവർക്ക് അവരാ പിന്നെ രോഗം മാറിയത് അവരുടെ മനസ്സിലാണ്. അപ്പോൾ ഈ പ്ലാസബോ എന്നുള്ള വാക്ക് പിന്നെ കോയിൻ ചെയ്തു, ഐ വിൽ പ്ലീസ്, ഞാൻ നിങ്ങളെ സുഖിപ്പിക്കാം, സുഖപ്പെടുത്താന്നല്ല സുഖിപ്പിക്കാം. ഇൻ ജെൻവിൻ ട്രീറ്റ്മെൻറ്റ് ഓൾസോ, ശരിയായ ചികിത്സയിലും പലപ്പോഴും ഡോക്ടർ റെപ്യൂട്ടേഷൻ, അയാളെ കണ്ടാൽ തന്നെ സുഖമാവും, പലപ്പോഴും പലരും പറയുന്നതാണ്. കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ്, ഇത്രയധികം ചിലവാക്കി ഇനി ഇത് പറയേ വഴിയുള്ളൂ സുഖമായി എന്നുള്ളത്, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. നോവൽറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ്, അൾട്രാസൗണ്ട് മെഷീൻ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, വലിയൊരു മെഷീൻ, ഉന്തിക്കൊണ്ടുപോകുന്ന മെഷീനാണ് അത്. ഇത് കംപ്ലീറ്റ് ഇലക്ട്രോണിക് സാധനമാണ്, ഒരു അൾട്രാസൗണ്ട് മെഷീൻ, ഇത്ര ചെറിയൊരു സാധനത്തിൽ അത് ഉൾക്കൊള്ളിക്കാം. അങ്ങനത്തെ മെഷീനുകളുണ്ട്, വിലയിലും ഭയങ്കര വ്യത്യാസമുണ്ട്. ഇത്ര ചെറിയൊരു അൾട്രാസൗണ്ട് മെഷീൻ, അതേ പെർഫോമൻസ് ഉള്ള മെഷീൻ 15 ലക്ഷം ഉണ്ടാവും, മറ്റേതിന് 20 ലക്ഷം ഉണ്ടാവും, ഒരു 5 ലക്ഷത്തിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും ഇത് പോരെ, അത്ര വലിയ സാധനം വേണോ, ഇത് നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാമല്ലോ, വിലയും കുറവല്ലേ. അവർ പറയും നിങ്ങളിത് മേടിച്ച് വെച്ചാൽ, അവർ പറയും നിങ്ങളെന്തോ തട്ടിപ്പാക്കുകയാണ്, നിങ്ങൾ കമ്പ്യൂട്ടറിന് ഇമേജ് എടുത്ത് കൊടുക്കുകയാണെന്നൊക്കെ പറയും. മറ്റേ സാധനം വെച്ചാൽ അവർക്ക് നിങ്ങൾ അൾട്രാസൗണ്ട് ചെയ്തു എന്ന് തോന്നും. അതേപോലെ പരിയാരത്തെ ഒരു MD ഉണ്ടായിരുന്നു, അയാൾ MBA കഴിഞ്ഞ് വന്ന, അപ്പോൾ ഒരു സർജറി, ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്ന, അവിടെ ആ സമയത്ത് 8000 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ ഓപ്പറേഷൻ ചാർജ്. അപ്പോൾ MD വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഈ ഇതേ ഓപ്പറേഷൻ നിങ്ങൾ എറണാകുളത്ത് ചെയ്താൽ 40-50,000 ആവും, നിങ്ങളിവിടെ 8000 ചെയ്താൽ അവർ രോഗി പറയും നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, അവർ നിങ്ങൾ കുറച്ചൊന്ന് കൂട്ടിയിട്ട് ഇത് ചാർജ് ചെയ്യണം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ആളുകൾക്ക് കുറച്ച് പിന്നെ വലിയ ഡോക്ടർമാരത്ത് പോകുന്നതും കുറച്ചധികം പൈസ ചിലവാക്കുന്നതും തന്നെ അവരുടെ ഒരു ഇതിന് ഒരു പ്ലാസബോ എഫക്റ്റ്. ശരിക്ക് രോഗം മാറാണ്ട് രോഗി മാറിയെന്ന് വിചാരിക്കുന്നത് മാത്രമല്ല, രോഗം ശരിക്കും മാറുക തന്നെ ചെയ്യും രോഗി വിചാരിക്കുന്നതുകൊണ്ട്. ഇത് ആദ്യമായി തെളിയിച്ചത് ഹെൻറി ബീച്ചർ എന്നുള്ളൊരു ഡോക്ടർ, 1950s അയാൾ ഒരു മിലിറ്ററി ഡോക്ടറായിരുന്നു. അപ്പോൾ ഈ വാർ ഉള്ള സ്ഥലത്ത് പോകുമ്പോൾ, യുദ്ധത്തിൻ്റെ സ്ഥലത്ത് പോകുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ അത് പൊട്ടി ഇത് പൊട്ടി എല്ലാം ഒരു ഭയങ്കര ഗ്രീവിയസ് ഇഞ്ചുറീസായിട്ട് വരുമ്പോൾ മോർഫിൻ കൊടുക്കും ഈ പെയിൻ റിലീഫിന്. അപ്പോൾ മോർഫിൻ കൊടുത്ത് കൊടുത്ത് മോർഫിൻ തീരുമ്പോൾ ഇയാൾക്ക് ഒരു രക്ഷയില്ല. അപ്പോൾ ഇയാൾ വെറും സാധാരണ സലൈൻ, മറ്റേ സാധാരണ ഫ്ലൂയിഡ്, ഒന്നുമില്ല അതിൽ, മരുന്നൊന്നുമില്ല, അത് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ മരുന്ന് കൊടുത്താലും അതിൽ ഒരു 50% ആൾക്കാർ നല്ല സുഖം, പെയിൻ എല്ലാം പോയി, നല്ല ഉറക്ക് വരുന്നുണ്ട്, നല്ല മയക്കം വരുന്നുണ്ട്, നല്ല സുഖമുണ്ട് എന്നൊക്കെ പറയും. മോർഫിൻ കൊടുത്ത അതേ എഫക്റ്റ്. മോർഫിൻ എന്ന് പറയാതെ ഇയാൾ, അല്ല മോർഫിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ സലൈൻ കൊടുക്കുമ്പോൾ മോർഫിൻ്റെ അതേ എഫക്റ്റ് കാണുകയുണ്ടായി. അതുപോലെ പല്ല് പൊരിച്ചിട്ട് ഡെന്റിസ്റ്റുകൾ ഒരു അൾട്രാസൗണ്ട് അപ്ലിക്കേറ്റർ അവർ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അത് ഇവിടെ കുറേ നേരം പല്ല് പൊരിച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം വെച്ചാൽ അതിൻ്റെ നീരും വേദനയൊക്കെ കുറയും. അപ്പം കുറേ കാലം അവരത് യൂസ് ചെയ്തു, അൾട്രാസൗണ്ട് അപ്ലിക്കേറ്റർ ഇതിൻ്റെ നീരും പിന്നെ വേദനയെല്ലാം കുറയാനായിട്ട് കുറേ കാലം ഇത് യൂസ് ചെയ്തു. അപ്പോൾ ഒരാൾക്ക് തോന്നിയത് വർക്ക് ചെയ്യോ ഇല്ലയോ. അപ്പോൾ ഇത് അൾട്രാസൗണ്ട് ഉപകരണമായതുകൊണ്ട് ഇതിൻ്റെ സൗണ്ട്, അൾട്രാസൗണ്ട് നമുക്ക് കേൾക്കുന്ന പരിധിയിലുള്ള പുറത്തുള്ള സൗണ്ടാണ്. അപ്പോൾ ഇവർ ഇത് ഓഫാക്കി, ഈ അപ്ലിക്കേറ്ററിൽ അൾട്രാസൗണ്ട്, ആ സൗണ്ട് ഉണ്ടാകുന്നത് ഓഫാക്കി. അപ്പോൾ ഇവർ മെഷീൻ ഓൺ ചെയ്യും, ലൈറ്റൊക്കെ വരും, പുറത്തൊക്കെ ഇതൊക്കെ വരും. അപ്പോൾ ഇവർ കുറേ നേരം വെക്കും, എന്നിട്ട് വിടും. അപ്പോൾ അൾട്രാസൗണ്ട് ഇതിൻ്റെ പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിലും
ഇല്ലെങ്കിലും രോഗികൾക്ക് ഒരേ മാറ്റം കാണാൻ തുടങ്ങി. ഇവരെ നീരും കുറവാ, വേദനയും കുറവാ. അപ്പോൾ അൾട്രാസൗണ്ട് ആപ്ലിക്കേറ്റർ വെക്കുമ്പോൾ നീരും വേദനയും കുറയുന്നതൊക്കെ പ്ലാസിബോ എഫക്റ്റാണെന്ന് തിരിച്ചറിഞ്ഞു. ഇനി ഒരു ഈ ആപ്ലിക്കേറ്ററെ വെച്ചിട്ടില്ലെങ്കിൽ രോഗികൾക്ക് നല്ല നീരും വേദനയൊക്കെ ഉണ്ടോ? അപ്പോൾ ഈ അൾട്രാസൗണ്ട് ഇവരെ ഭാവനയല്ല, ഇവർക്ക് നീരുണ്ടായിട്ട് ഇവർ നീരില്ല എന്ന് പറയുന്നതല്ല. നീരും വേദനയെല്ലാം ശരിക്ക് കുറയുന്നുണ്ട്, പക്ഷേ അത് അൾട്രാസൗണ്ടിൻ്റെ കൊണ്ടല്ല, ഇവരുടെ മൈൻഡിനെ കൊണ്ടാണ്. വേറൊരു സർജറി, ഇത് ഹാർട്ട് അറ്റാക്കിന്. ഹാർട്ട് അറ്റാക്കിന് ഒരു ഇൻറ്റേർണൽ മാമറി ആർട്ടറി ലൈഗേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സർജറി തന്നെയാണ് അത് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഹൃദയത്തിലേക്കുള്ള രക്തോട്ടം കൂട്ടാനെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരുന്ന ആൾക്ക് ഇങ്ങനത്തെ സർജറി ചെയ്യും. അതിൽ വലിയൊരു വിഭാഗം ആൾക്കാർ, 40-50% ആൾക്കാർക്ക് അങ്ങനെയുള്ള നെഞ്ചുവേദന വരുന്ന എപ്പിസോഡുകൾ കുറയാൻ തുടങ്ങി. അപ്പോൾ ഈ കുറേ കാലം ഇങ്ങനത്തെ സർജറി നടന്നു. 1950s ഒരു ഡോക്ടർ, ലിയോണാർഡ് കോബ് എന്ന് പറഞ്ഞ ഡോക്ടർ, അയാൾക്കിത് ഡൗട്ട് വന്നു, ഇനി ഇതിൻ്റെ തന്നെയാണോ? അപ്പോൾ അയാൾ കുറേ രോഗികൾക്ക് ഇത് സ്കിന്നിൽ ഓപ്പറേഷൻ പോസ്റ്റ് ചെയ്യും. ഓപ്പറേഷൻ ചെയ്തിട്ട് കൊണ്ടുപോകും, നമ്മളെ ജഗതീനെ കൊണ്ടുപോകുന്നാൽ എന്നിട്ട് ചെറിയൊരു മുറിവിടും, പിന്നെ ഒരു വലിയ പ്ലാസ്റ്ററൊക്കെ ആയിട്ട് പുറത്തുകൊണ്ടിരും. അപ്പോൾ എങ്ങനെയുണ്ട്, നല്ല സുഖമുണ്ട്. പിന്നീട് കുറേ കാലം ഫോളോ ആയിപ്പോയും, ഇപ്പം നെഞ്ചുവേദനയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇത് ഇങ്ങനെയൊരു ഷാം സർജറി, സർജറി ചെയ്യാണ്ട് സർജറി ചെയ്തു എന്ന് പറഞ്ഞ് കുറേ ആൾ ഇയാളെ സുഖപ്പെടുത്തി. സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്ത ആൾക്ക് ഒരു 40% സുഖമുണ്ട്, ഓപ്പറേഷൻ ചെയ്യാത്താക്കും എന്ന് പറഞ്ഞാൽ ഷാം സർജറി ചെയ്താക്കും 40% സുഖമുണ്ട്. ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഒരു റിലീഫും ഇല്ല. അപ്പോൾ ഇതിൻ്റെ റിലീഫുണ്ട്, പക്ഷേ അത് പ്ലാസിബോ എഫക്റ്റാണ്, അത് പിന്നെ സർജറിയുടെ എഫക്റ്റ് അല്ല. അപ്പോൾ എന്തുകൊണ്ട് പ്ലാസിബോ എഫക്റ്റ് ഉണ്ടാകുന്നു? അതിന് ചില തിയറികൾ. അൺകോൺഷ്യസ് കണ്ടീഷനിങ്, നമ്മൾ പാവ്ലോവിൻ്റെ, ഇവാൻ പാവ്ലോ റഷ്യൻ സയൻറ്റിസ്റ്റിൻ്റെ ഫിസിയോളജിസ്റ്റ് ആയിരുന്നു, അയാളുടെ എക്സ്പെരിമെൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ഒരു മണി മുട്ടുമ്പോൾ ഒരു പട്ടിക്ക് ഇത് ഭക്ഷണം കൊടുക്കും, അപ്പം ഭക്ഷണം കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവർ സലൈവേറ്റ് ചെയ്യും, അവരെ വായിൽ ഇത് വരും, ഉമിനീര് വരും. അപ്പോൾ എപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരുന്ന് കുറച്ച് കാലം കഴിഞ്ഞ് ഇയാൾ ഇടക്കിടക്ക് മണി മുട്ടുമ്പോൾ ഭക്ഷണം കൊടുക്കില്ല. അപ്പോഴും നോക്കുമ്പോഴും പിന്നെ ഈ ഭക്ഷണം കാണാത്തപ്പോഴും മണീൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഇവർ ഉമിനീര് വായിൽ ഉണ്ടാക്കാൻ തുടങ്ങും. ആ കണ്ടീഷൻ റിഫ്ലക്സ്. അതേപോലെ നമ്മുടെ കണ്ടീഷനിങ്ങാണ്, നമുക്കൊരു പിന്നെ ഒരു ചികിത്സ കിട്ടുന്നുണ്ട്, രോഗപ്രതിവിധി കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു കണ്ടീഷനിങ്ങിൽ നമ്മൾ സ്വയം സുഖപ്പെടുത്തുകയാണ് നമ്മുടെ ബോഡി. പിന്നെ എക്സ്പെക്റ്റേഷൻ തിയറി, നിങ്ങൾക്ക് സുഖമാവും ഇന്ന ചികിത്സ കൊണ്ട് എന്നുള്ളൊരു, നിങ്ങൾ അവിടെ പോയാൽ സുഖമാവും, നിങ്ങൾ മംഗലാപുരത്തിയാൽ സുഖമാവും എന്നുള്ള നിങ്ങളൊരു വിശ്വാസം, നിങ്ങളെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ, അതുപോലെ വിശ്വാസം സുഖപ്പെടുത്തുന്നു. അത് ശരിക്കും സംഭവിക്കുന്നുണ്ട്. വേറെ കാര്യം ഞാൻ പറയുകയാണ്, നമ്മൾ ഈ രോഗം എന്ന് കരുതുന്നത് നമുക്ക് വിവിധ പിന്നെ ഇഞ്ചുറീസോ, നമ്മൾ പിന്നെ വൈറസുകളോ ബാക്ടീരിയകളോ ക്യാൻസറുകളോ ഉണ്ടാക്കുന്നതല്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ രോഗം എന്ന് കരുതുന്നത് എന്താ, വേദന, പനി, ക്ഷീണം, വെയിറ്റ് ലോസ്, ഉന്മേഷമില്ലായ്മ, ഇതൊക്കെ നമ്മളെ ബോഡി ഉണ്ടാക്കുകയാണ്. നമ്മൾ എല്ല് മുറിഞ്ഞാൽ അവിടെ നിന്നുള്ള സന്ദേശങ്ങൾ നമ്മളെ ബ്രെയിനിൽ പോകും. ഈ നെർവ് നിങ്ങൾ ഒരു ജസ്റ്റ് ബ്ലോക്ക് ചെയ്താൽ പിന്നെ നിങ്ങളാ രോഗം അറിയുന്നില്ല, എല്ല് പൊട്ടിയത് അറിയുന്നില്ല. ചിലപ്പം എല്ല് പൊട്ടിയത് എല്ല് സുഖവും, എല്ല് സുഖമായി കഴിഞ്ഞിട്ടും ഇയാൾക്ക് എല്ലൊക്കെ പെർഫെക്റ്റ്ലി നോർമലായിട്ടുണ്ടാവും, നേരെയായിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അവിടെ നിന്നുള്ള ഈ നരവ് ആ പെയിൻ സന്ദേശം ഇവിടെ എത്തിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് രോഗമുണ്ട്, പക്ഷേ രോഗം സുഖമായി. അപ്പോൾ രോഗം നമ്മളെ പൊട്ടിയ എല്ലല്ല ഉണ്ടാക്കുന്നത്, രോഗം നമ്മളെ ബോഡിയെ, നമ്മൾ രോഗം എന്ന് കരുതുന്ന നമ്മളെ വേദന നമ്മളെ ബോഡിയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് അസുഖം വന്നു, പിന്നെ ബാക്ടീരിയ, നിങ്ങൾ ഇത്ര പോലെ ബാക്ടീരിയ, നമ്മൾ ഇത്ര വലിയ ശരീരത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കാന്, പക്ഷേ രണ്ട് ബാക്ടീരിയ കയറുമ്പോൾ തന്നെ നമ്മുടെ പ്രതിരോധ ശ്വേതരക്താണുക്കൾ അവിടെ ചാടി വീണു, ഫൈറ്റിങ് തുടങ്ങി, അവർ കെമിക്കൽസ് റിലീസ് ചെയ്യുന്നു, ഇൻ്റർലൂക്കിൻസും അങ്ങനത്തെ
കെമിക്കൽസ് റിലീസ് ചെയ്യും, മറ്റുള്ള എല്ലാ സൈന്യങ്ങളെയും മറ്റുള്ള എല്ലാ ശേതൃത്വാണുക്കളെയും വാൺ ചെയ്യുന്നു. നിങ്ങൾക്ക് ക്ഷീണം, നിങ്ങൾ വെറുതെ സ്ഥലത്തിരിക്കുന്നു, നിങ്ങൾ അധികം ഓടി നടക്കുന്നില്ല, അധികം ഭക്ഷണം കഴിക്കുന്നില്ല. ഭക്ഷണം കഴിച്ചാൽ നമ്മളെ രക്തമെല്ലാം നമ്മളെ വയറ്റിലേക്കാണ് പോവുക. അപ്പം പിന്നെ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്താനായിട്ട് നിങ്ങളധികം ഭക്ഷണം കഴിക്കുന്നില്ല, നിങ്ങളധികം വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നു. നിങ്ങളെ ശ്വേതരക്താണുക്കളെല്ലാം ഫുൾ ടൈം ആക്റ്റീവായിട്ട് ഇതിനെ തടയുന്നു. ഈ രണ്ട് ബാക്ടീരിയകളെടുത്ത് പുറത്തെറിയുന്നു. അപ്പോൾ നിങ്ങളുടെ രോഗം ഈ രണ്ട് ബാക്ടീരിയ, നിങ്ങൾ അതിനെ കണ്ടിട്ടില്ല, വന്നിട്ട് നിങ്ങൾ കാണുന്നുമില്ല, ഒന്നുമില്ല. നിങ്ങളുടെ ശരീരത്തിൻ്റെ പിന്നെ ശ്വേതരക്താണുക്കൾ ഉണ്ടാക്കിയ ബഹളമാണ് നിങ്ങളുടെ രോഗം, മറ്റതല്ല. പല ക്യാൻസർ ഉണ്ടാവും. നമ്മൾ ഇവിടെ ഇരിക്കുന്ന പലരിലും നമുക്ക് ഇപ്പോൾ ക്യാൻസർ ഉണ്ട്. ഒരു അഞ്ച് പത്താക്കെങ്കിലും നിങ്ങളുടെ ബോഡിയിൽ ക്യാൻസർ ഉണ്ട്. നമ്മളെ ക്യാൻസറിനെതിരെ നമ്മുടെ ശ്വേതരക്താണുക്കൾ തന്നെ, ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇമ്മ്യൂൺ സർവൈലൻസ് ഉണ്ട്. ഉണ്ടാകുന്ന ക്യാൻസറിൽ ഒരു 100-ൽ 1 ക്യാൻസർ മാത്രമേ ഇത് ഭേദിച്ചിട്ട് പുറത്ത് വന്ന് ശരിയായ ക്യാൻസർ ഉണ്ടാവുന്നുള്ളൂ. അപ്പം നിങ്ങൾ ക്യാൻസർ ഉള്ളത് ഒന്നും അറിയാണ്ട് നിങ്ങൾ സുഖിച്ചിട്ട് വെജിറ്റബിൾ ബിരിയാണിയും കഴിച്ച് നല്ല സുഖമായിട്ടിരിക്കുക, നിങ്ങൾക്കറിയില്ല. നിങ്ങൾ പലരും ക്യാൻസർ രോഗികളാണ്. പക്ഷേ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നിങ്ങളെ ക്യാൻസർ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. തിരിച്ചറിയുമ്പോഴും നിങ്ങളാകെ ടയേർഡായി, ഇതായി, മറ്റേതായി, ലാസ്റ്റ് ലെക്ചർ കൊടുക്കാൻ പോയി, എല്ലാം പോയി, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ രോഗികളല്ല. നമ്മുടെ രോഗം എന്ന് പറയുന്നത് നമ്മളെ ബോഡി ഉണ്ടാക്കുന്നതാണ്. അപ്പം നമ്മളെ ബോഡിയുടെ ഈ ഇതിനോടുള്ള ഈ പിന്നെ ഇത് പ്രതിപ്രവർത്തനം, അത് നമുക്ക് ബോഡിക്ക് തന്നെ കൺട്രോൾ ചെയ്യാം. നമ്മുടെ ബോഡി ഒരു ഏജൻറ്റിനോടുള്ള പ്രതിപ്രവർത്തനം നമ്മുടെ ബോഡിക്ക് തന്നെ കൺട്രോൾ ചെയ്യാം ഒരു പരിധിവരെ. അപ്പോൾ പ്ലാസിബോ എഫക്റ്റ് നടക്കും. നമ്മൾ പ്ലാസിബോ മരുന്ന് കൊടുക്കുമ്പോൾ നമ്മളെ ബോഡി ഇപ്പം നല്ല മരുന്ന് ഇത് പോയി എന്നൊക്കെയുള്ള വിചാരത്തിൽ നമ്മളെ ബോഡി ഒന്ന് മൈൻഡിൽ മാറുന്നുണ്ട്, നമ്മളെ ബ്രെയിനിൻ്റെ റിയാക്ഷൻ മാറുന്നുണ്ട്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ റിയാക്ഷൻ തന്നെ മാറുന്നുണ്ട്. ഈ പാവ്ലോവിൻ്റെ എക്സ്പെരിമെൻ്റ് പോലെ തന്നെ വേറൊരു എക്സ്പെരിമെൻ്റ് നടത്തി, ഈ കിഡ്നി പിഗുകളിൽ പിന്നെ കെമിക്കൽ കുത്തിവെച്ചു, അതിൻ്റെ അലർജിക് റിയാക്ഷൻ വഴി മൊത്തം പിന്നെ വീക്കും ചൊറിച്ചിലും ആകെ വിഷമായി. അപ്പോൾ ഇവരെന്ത് ചെയ്തു, സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു, ഗിന്നി പിഗുകളെ ആദ്യം ചൊറിയും പിന്നെ ഇഞ്ചക്ട് ചെയ്യും, ആദ്യം കുറച്ച് ചൊറിയും പിന്നെ ഇഞ്ചക്ട് ചെയ്യും. അപ്പോൾ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ഇവരാകെ വീക്കം വെക്കും. അപ്പോൾ ഇങ്ങനെ കുറച്ച് തവണ ചെയ്ത് പിന്നെ എന്ത് ചെയ്തു പറഞ്ഞാൽ ചൊറിഞ്ഞു, ഇഞ്ചക്ഷൻ വെച്ചില്ല, അപ്പോഴും ഇവർ വീക്കം വെച്ചു. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ആ ഇഞ്ചക്ഷൻ്റെ പിന്നെ ഇഞ്ചക്ഷൻ വരുന്നുള്ള എക്സ്പെക്റ്റേഷനിൽ തന്നെ അവർ ചൊറിയാൻ തുടങ്ങി, മനസ്സിലായി? അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റവും നിങ്ങളുടെ ഭാവനയ്ക്ക് റെസ്പോണ്ട് ചെയ്യും. റെസ്പോണ്ട് ചെയ്യുന്ന ഇമ്മ്യൂൺ സിസ്റ്റത്തിന് നിങ്ങളെ ഭാവനയ്ക്ക് സപ്രസ്സും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെ രോഗം, നിങ്ങളെ മൈൻഡിൻ്റെ പ്രവർത്തനം കൊണ്ട് രോഗം, ഈവൻ ക്യാൻസർ പോലെ, ക്യാൻസർ പറയുന്നുണ്ട് നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന് ക്യാൻസർ, ക്യാൻസർ അല്ല അവിടെ കുറയുന്നത്, നിങ്ങളെ ബോഡിയുടെ ക്യാൻസറിനോടുള്ള പ്രതിപ്രവർത്തനമാണ് അവിടെ കുറയുന്നത്. പലപ്പോഴും നിങ്ങളെ ഇമ്മ്യൂൺ സിസ്റ്റം വലിങ്ങനെ ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ രണ്ട് വൈറസോ ക്യാൻസറോ എല്ലാം ചിലപ്പോൾ പോവും, മനസ്സിലായില്ല? ക്യാൻസർ തനിയെ അതിൻ്റെ ഇതിൽ പോവും. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ അതിർത്തിയിലെ പട്ടാളക്കാരെന്ന് പറയുന്ന പോലെ അവർ അവിടെ വേണം, പക്ഷേ അവർ കണ്ടമാനം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ജനങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാവും. അതുപോലെ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് ഇറ്റ്സ് എ നെസസറി ഈവൾ. അതിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ സുഖമായി കിടന്നുറങ്ങുന്നത് പട്ടാളക്കാരുള്ളതുപോലെ. പക്ഷേ പലപ്പോഴും ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളെ അനാവശ്യമായിട്ട് രോഗികളായി കിടത്തുന്നു. അപ്പോൾ അതിനെ നിങ്ങൾ പിന്നെ പറ്റിക്കുക വഴി നിങ്ങളെ രോഗം ഭേദമാവുന്നുണ്ട് എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് വരുത്താൻ പറ്റും. അതാണ് ഈ പ്ലാസിബോ എഫക്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മെഡിസിൻ ഒരു ട്രയൽ നടത്തുമ്പോൾ ഈ നാച്ചുറൽ കോഴ്സ്, വേരിയേഷൻ, കൺഫൗണ്ടിങ് ഫാക്ടേഴ്സ്, ബയാസ്, പ്ലാസിബോ എഫക്റ്റ് ഇതെല്ലാം ഓവർകം ചെയ്തിട്ട് വേണം നമ്മൾ ശരിയായ സത്യം തിരിച്ചറിയാൻ. നാച്ചുറൽ കോഴ്സ് തിരിച്ചറിയാൻ ഒരു രോഗി തനിയെ സുഖപ്പെടുന്നതാണോ അല്ല നിങ്ങൾ മരുന്ന് കൊണ്ട് സുഖപ്പെടുന്നതാണോ എന്നറിയാൻ നിങ്ങൾ പിന്നെ കൺട്രോളിനെ വെക്കണം. ഒരു കുറച്ച് രോഗികൾക്ക് മരുന്ന് കൊടുക്കണം, കുറച്ച് രോഗികൾക്ക് മരുന്ന് കൊടുക്കരുത്.
അപ്പോഴേ നിങ്ങൾ മരുന്ന് കൊടുത്ത ആളും മരുന്ന് കൊടുക്കാത്ത ആളും ഒരേ വിധത്തിലാണോ സുഖപ്പെടുന്നത് മനസ്സിലാവുമ്പോൾ നിങ്ങളെ മരുന്നിന് എഫക്റ്റ് ഉണ്ടോ എന്ന് മനസ്സിലാവും. വേരിയേഷൻസ്, ചിലർ വേഗം സുഖപ്പെടുന്നു, ചിലർ സമയമെടുക്കുന്നു. അപ്പോൾ അത് നിങ്ങൾ കൺട്രോൾ ഗ്രൂപ്പിലും നിങ്ങളെ ടെസ്റ്റ് ഗ്രൂപ്പിലും ഉള്ളവരെ ഒരേ തരത്തിലുള്ള ഗ്രൂപ്പ് എടുക്കണം. ഇപ്പോൾ നിങ്ങൾ മരുന്ന് കൊടുക്കുന്ന ഗ്രൂപ്പ് കുറച്ച് യങ്ങായിട്ടുള്ള ആൾക്കാരും മരുന്ന് കൊടുക്കാത്ത ആൾക്കാർ കുറച്ച് ഓൾഡായിട്ടുള്ള ആൾക്കാരും ആണെങ്കിൽ നിങ്ങൾ അവരിലെ വ്യത്യാസം, നിങ്ങൾ ഇവരിലെ ഹീലിംഗ് ഡിഫറൻസ് നിങ്ങൾ ചിലപ്പോൾ മരുന്നിൻ്റെ എഫക്റ്റായിട്ട് കരുതും. അപ്പോൾ രണ്ട് ഗ്രൂപ്പും നിങ്ങൾ ഈക്വലൈസ് നോർമലൈസ് ചെയ്യണം. കൺഫൗണ്ടിങ് ഫാക്ടേഴ്സ്, വേറെ ഫാക്ടേഴ്സ് ഇല്ല, അത് ഞാൻ പിന്നെ പറയാം. നമ്മൾ ഓറഞ്ചിൻ്റെ പരീക്ഷണം വരുന്നുണ്ട്. അതുപോലെ ബയാസ്, നമ്മുടെ പരീക്ഷണം നടത്തുന്നവരുടെ ബയാസ്, രോഗികളുടെ ബയാസ്, അതേപോലെ പ്ലാസബോ എഫക്റ്റ്, ശരീരം സ്വയം സുഖപ്പെടുത്തുന്നത്, അതൊക്കെ ഇല്ലാണ്ടാക്കാൻ ഈ രണ്ട് ഗ്രൂപ്പുകളിലും നിങ്ങൾ പിന്നെ രോഗികളെ അലോട്ട് ചെയ്യുന്നത് റാൻഡമൈസ് ചെയ്തിട്ടായിരിക്കണം. ഏത് ഗ്രൂപ്പിലാണ് രോഗി പെടുക എന്നുള്ളത് നേരത്തെ നിങ്ങൾ നിശ്ചയിക്കരുത്. റാൻഡമൈസ് ചെയ്തോ ഒന്നുകിൽ ലോട്ടെടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രക്രിയ വഴിയോ റാൻഡമൈസ് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ ബ്ലൈൻഡ് ചെയ്യും, രോഗിക്കറിയില്ല അയാൾക്ക് അയാൾ ഏത് ഗ്രൂപ്പിലാണ് ഉള്ളത്, അയാൾക്ക് കിട്ടുന്നത് മരുന്നാണോ അതോ മരുന്നല്ലാത്ത വസ്തുവാണോ, ഏത് മരുന്നാണ് കിട്ടുന്നതെന്ന് രോഗി ബ്ലൈൻഡ് ചെയ്യും. അതേപോലെ ഇത് കൊടുക്കുന്ന ഡോക്ടർക്ക്, കൊടുക്കുന്ന ഡോക്ടറെയും ബ്ലൈൻഡ് ചെയ്യും. ചിലപ്പം ഡോക്ടർ എന്ത് ചെയ്യും, ഇത് മരുന്ന് കൊടുക്കും ഇങ്ങനെ ഒരു ഇതിൽ കൊടുത്താൽ രോഗി മനസ്സിലാക്കും അത് പിന്നെ മരുന്നല്ല, അയാൾ ഒരു പുച്ഛത്തോടെയാണ് കൊടുത്തത്. അയാൾ ഒരു അൺകോൺഷ്യസ് സജഷൻ വരാതിരിക്കാൻ ഈ ട്രീറ്റ്മെൻറ്റ് അഡ്മിനിസ്റ്റർ ചെയ്തവരെയും അവർക്കും മനസ്സിലാവില്ല ഇതിൻ്റെ ജസ്റ്റ് ഒരേ തരത്തിലുള്ള ഗുളികയായിരിക്കും അത് കോഡ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്, അത് വേറെ അപ്പുറത്ത് നിന്ന് സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ആയിരിക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേർപിരിക്കുന്നത്. അപ്പോൾ അവരായിരിക്കും പിന്നെ അതിൻ്റെ റിസൾട്ട് അനലൈസ് ചെയ്യുന്നത്. അതുപോലെ കൊടുക്കുന്ന ഡോക്ടർ, രോഗി, പിന്നെ ഇത് ഇതിൻ്റെ എഫക്റ്റ് നോക്കുന്ന ആൾ, എല്ലാവരെയും ബ്ലൈൻഡ് ചെയ്ത് സ്റ്റഡി നടത്തുമ്പോഴേ ഇതിൻ്റെ ശരിയായ സത്യം പലപ്പോഴും പുറത്തു വരും. അൺബ്ലൈൻഡ് സ്റ്റഡിയിൽ ചിലപ്പോൾ തെറ്റായ വിവരങ്ങൾ, തെറ്റായ സത്യങ്ങളായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക. മെഡിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ പല വിധത്തിലും ചെയ്യാം. കേസ് കൺട്രോൾ സ്റ്റഡി, പിന്നെ കേസ് ഇത് പലപ്പോഴും ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ആയിരിക്കും. ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ, കഴിഞ്ഞ കൊല്ലം അഡ്മിറ്റായ എല്ലാവർക്കും ഇന്ന മരുന്ന് കിട്ടിയാൽ എത്ര സുഖമായി, മറ്റേ മരുന്ന് കിട്ടിയാൽ എത്ര സുഖമായി. അപ്പോൾ ഒരു കേസ് ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പ് കൺട്രോൾ ഗ്രൂപ്പ്. അപ്പോൾ കേസ് ഗ്രൂപ്പ് ഉള്ള ആൾക്ക് കൺട്രോൾ ഗ്രൂപ്പിലുള്ളതിനേക്കാളും ഔട്ട്കം വ്യത്യാസമുണ്ടോ, ഇത് പലപ്പോഴും ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ആയിരിക്കും, റിട്രോസ്പെക്റ്റീവ് സ്റ്റഡി ആയിരിക്കും. ഇത് സംഭവം കഴിഞ്ഞ് ആയിരിക്കും, കഴിഞ്ഞ പോലത്തെ റിസൾട്ട്സ് ഇക്കൊല്ലായിരിക്കും അനലൈസ് ചെയ്യുന്നത്. കോഹോർട്ട് സ്റ്റഡി, ഈ കേസും കൺട്രോളും ഗ്രൂപ്പ് ഇപ്പം തന്നെ രണ്ടായി തിരിക്കുന്നു, അവരെ ഫോളോ അപ്പ് ചെയ്യുന്നു. അടുത്ത ഓരോ കൊല്ലത്തേക്ക് വരുന്ന എല്ലാ പേഷ്യൻസിനും ഇന്ന മരുന്ന് കൊടുക്കുന്ന ആൾക്ക് എത്ര സുഖപ്പെടുന്നു, മറ്റേ മരുന്ന് കൊടുക്കാത്ത ആൾക്കോ വേറൊരു മരുന്ന് കൊടുക്കുന്ന ആൾക്കോ എത്ര സുഖപ്പെടുന്നു എന്നുള്ള കമ്പയർ ചെയ്തിട്ടുള്ള സ്റ്റഡി കോഹോർട്ട് സ്റ്റഡി. ഇതിൽ ഈ രണ്ടിലും പിന്നെ മറ്റേ പറഞ്ഞ റാൻഡമൈസേഷനോ ബ്ലൈൻഡിങ്ങോ ഒന്നുമില്ല. റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡിയാണ് ഏറ്റവും നല്ല സ്റ്റഡി. റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡി എന്ന് പറഞ്ഞാൽ രോഗിയോട് പറയുന്നു, നിങ്ങൾ നമ്മളൊരു പഠനത്തിന് വിധേയമാക്കാണ്, നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള ഗുളികയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കിട്ടുക, അത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, രണ്ടും ഏകദേശം നല്ല എഫക്റ്റുള്ള മരുന്നാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ രണ്ട് ഗ്രൂപ്പിലാക്കുന്നു. അപ്പോൾ റാൻഡമൈസ് ഒരു പ്രോട്ടോക്കോളിൽ അവരെ രണ്ട് ഗ്രൂപ്പിലാക്കുന്നു, ഒന്നുകിൽ ഒരു മരുന്ന് അല്ലെങ്കിൽ മറ്റേ മരുന്ന്. അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞ് അത് അനലൈസ് ചെയ്യുന്നു. അങ്ങനെയുള്ള സ്റ്റഡിയാണ് റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡി. ഇനി ബ്ലൈൻഡഡ് റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡി ആണെങ്കിൽ പിന്നെ രോഗിനെയും ബ്ലൈൻഡ് ചെയ്യുന്നു, ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ആൾക്കും ബ്ലൈൻഡ് ചെയ്യുന്നു. സിസ്റ്റമിക് റിവ്യൂ, സിസ്റ്റമിക് റിവ്യൂ എന്ന് പറഞ്ഞാൽ കുറേ റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡി നടന്ന് ലോകത്തിൽ പല സ്ഥലങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഉള്ള ഔട്ട്കം എടുത്തു വെച്ച് പിന്നെ ഒരു അനലൈസ് ചെയ്യുന്ന പ്രക്രിയ, അത് ശരിക്കും സ്റ്റഡിയൊന്നും നടത്തുന്നില്ല, രോഗികളുടെ സ്റ്റഡി നടത്തുന്നില്ല, പക്ഷേ മുമ്പ് നടന്ന എല്ലാ സ്റ്റഡികളെയും സിസ്റ്റമിക്കായിട്ട് റിവ്യൂ ചെയ്യുന്നതാണ് പ്രോസസ്സാണ് സിസ്റ്റമിക് റിവ്യൂ.
ഏറ്റവും വാല്യൂ കൊടുക്കുന്നത് സിസ്റ്റമിക് റിവ്യൂസിനാണ്. അത് കഴിഞ്ഞ് റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡി, പിന്നെ കേസ് കൺട്രോൾ സ്റ്റഡിയൊക്കെ. എല്ലാ രോഗങ്ങളിലും എല്ലാ പഠനങ്ങളിലും ഈ റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡി സാധ്യമാവില്ല. അങ്ങനെയുള്ള കേസുകളിലാണ് മറ്റേ സ്റ്റഡീസ് നടത്തുക. ഹോമിയോപ്പതി നിങ്ങൾക്കറിയാം, ജർമ്മനിയിൽ 18th century സാമുവൽ ഹനിമാൻ തുടങ്ങി വെച്ചതാണ്. ഇത് തുടങ്ങുമ്പോൾ അതിൻ്റെ മറ്റ് ചികിത്സകർ, അദ്ദേഹം അവരെ അലോപ്പതി എന്ന് പറഞ്ഞു, അപ്പോൾ അവരുടെ ശരിക്ക് കടം വരുന്നതായിരുന്നു. ഇന്ന് നമ്മൾ പറയുമ്പോൾ ഹീറോയിക് മെഡിസിൻ എന്ന് പറയും. അവർ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, രോഗങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളെ ബ്ലഡും ശരീരത്തിലെ വേറെ രസങ്ങളും ഒക്കെ ദൂഷിച്ചിട്ടാണ് രോഗം ഉണ്ടാവുന്നത്. അപ്പോഴ് ചികിത്സ ബ്ലഡ് ലെറ്റിംഗ്, പിന്നെ രക്തം ചോർത്തിക്കളയുക, കുറേ രക്തം എടുത്തു കളയുക, പിന്നെ പർജ് ചെയ്യുക, നല്ലോണം വയറിളക്കുക, വോമിറ്റ് ചെയ്യിക്കുക. അപ്പോൾ രോഗം വന്നാൽ ഇതൊക്കെ ചെയ്യിക്കുമ്പോൾ അയാൾ കൂടുതൽ ക്ഷീണിതനാവും. അങ്ങനെയുള്ള ഒരു പിന്നെ ഒരു ആക്രമണ മെഡിസിനായിരുന്നു അന്നത്തെ അലോപ്പതി. ജോർജ് വാഷിങ്ടൺ അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു സോത്രോട്ട് പിടിച്ചു, സാധാരണ ഒരു തൊണ്ടവേദന പിടിച്ചു. തൊണ്ടവേദന പിടിച്ച് അദ്ദേഹത്തിൻ്റെ ഡോക്ടർമാർ ഒരു ദിവസം 4 times അയാളെ ബ്ലഡ് ലെറ്റിംഗ് നടത്തി, അയാളെ രക്തം എടുത്തു കളഞ്ഞു, അയാളെ ബോഡിയിലെ പകുതിയിലധികം രക്തം അവർ ചോർത്തി കളഞ്ഞു. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇയാൾ ആകെ ക്ഷീണായി, അടുത്ത ദിവസം രാവിലെ വടിയായി. അപ്പോൾ സാധാരണ തനിയെ മാറുന്ന ഒരു സാധാരണ ഒരു തൊണ്ടവേദനക്കാണ് അന്നത്തെ വൈദ്യന്മാർ അദ്ദേഹത്തെ കൊന്നു കളഞ്ഞത്. മനസ്സിലായില്ലേ, അലോപ്പതിക്കാർ. അപ്പോൾ അതൊക്കെ ഹനിമാൻ പറഞ്ഞ അതൊക്കെ വെറും കാടൻ വൈദ്യമാണ്. നമ്മളെ ബോഡിയിൽ രോഗങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ ബോഡിയുടെ ഈ ചീ എന്ന് പറയുന്ന ബോഡി ഫോഴ്സ്, ചീ എന്ന് പറയുന്നത് ചൈനക്കാരെ പറഞ്ഞു, ബോഡി ഫോഴ്സിലുള്ള വ്യതിയാനങ്ങൾ കൊണ്ടാണ്. അത് നല്ല സ്മൂത്താക്കി കൊടുത്താൽ, കിടത്തി റെസ്റ്റ് കൊടുത്ത് കുറച്ച് സാന്ത്വനിപ്പിച്ച് അങ്ങനെയൊക്കെ ഒന്ന് നേരെയാക്കി കൊടുത്താൽ അത് നന്നാവും. അദ്ദേഹത്തിൻ്റെ വൈദ്യം അക്കാലത്ത് നല്ലതായിരുന്നു. ഒരു ലണ്ടൻ കോളറ ഇൻസിഡൻസ് ഉണ്ടായപ്പോൾ, ലണ്ടനിലുണ്ടായപ്പോൾ അലോപ്പതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ 80% രോഗികൾ മരിച്ചു. ഹോമിയോപ്പതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ 40% രോഗികളെ മരിച്ചുള്ളൂ. അപ്പോൾ അന്നത്തെ കാലത്ത് ഹനുമാൻ ഒരു പുരോഗമനപരമായ ഒരു ഒരു സ്റ്റെപ്പായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പല തിയറികളും അന്നത്തെ കാലത്ത് പോലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ക്യൂർസ് ലൈക്ക്, പിന്നെ ഡൈല്യൂഷൻ പ്രിൻസിപ്പിൾ, ഔഷധം നേർപ്പിക്കും തോറും അതിൻ്റെ വീര്യം കൂടുന്നു എന്നുള്ള പ്രിൻസിപ്പിൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അന്നത്തെ കാലത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതേസമയം അലോപ്പതി പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെയും ശാസ്ത്രീയത അഡോപ്റ്റ് ചെയ്ത വഴിയും അത് പുരോഗമിച്ചു. ക്രമേണ ഹോമിയോപ്പതിയുടെ പ്രഭാവം കുറയാൻ തുടങ്ങി. ഹിറ്റ്ലർ പിന്നെ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അവിടെ വന്നപ്പോൾ, ജർമ്മനിയിൽ വന്നപ്പോൾ, ഹിറ്റ്ലറും ഹിറ്റ്ലറുടെ അനുയായികളും ഹോമിയോപ്പതി ജർമ്മനിയിൽ വളരെയധികം പ്രചരിപ്പിച്ചു. അതിന് നമ്മുടെ ഇപ്പോഴത്തെ ഭരണാധികാരി ഇവിടെ ചെയ്യുന്ന പോലെ അവരുടെ ദേശീയ മെഡിസിനാണെന്ന് പറഞ്ഞ്, അവരെ സംസ്കാരമാണ് ചരിത്രമാണ് എന്നെല്ലാം പറഞ്ഞ് അതിനെ വല്ലാണ്ട് പുഷ് ചെയ്ത് കുറച്ച് കാലം ഹോമിയോപ്പതി ഒരു പ്രോമിനൻസിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഹോമിയോപ്പതിയുടെ ഡിക്ലൈൻ ആയിരുന്നു ഇന്ത്യയിലൊഴികെ. ഇന്ത്യയിൽ ഒരു കാലത്ത് UK 1400 ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ഉണ്ടായപ്പോൾ ഇന്ത്യയിൽ 250,000 ഹോമിയോപ്പതി ഡോക്ടേഴ്സാണ്. ഇപ്പോഴും ഇന്ത്യയിൽ കൂടുകയാണ്, മറ്റുള്ള സ്ഥലത്ത് കുറയാണ്. പക്ഷേ ഈ ഹോമിയോപ്പതിയുടെ ഡിക്ലൈൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 1988 ഒരു ഫ്രാൻസിലെ ജാക്വസ് ബെനവിനസ്റ്റേ എന്ന് പറഞ്ഞ ഒരാൾ, ഇദ്ദേഹം ഡോക്ടറായിരുന്നില്ല, പക്ഷേ ഈ വൈദ്യത്തിൽ കുറേ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പരീക്ഷണം ബേസോഫിൽ ഡീഗ്രാനുലേഷൻ, ഒരു മരുന്ന് കുത്തി വെക്കുമ്പോൾ ബേസോഫിൽ എന്ന് പറഞ്ഞ ഒരു രക്താണു, ശ്വേതരക്താണുക്കളുടെ ഒരു വകഭേദമാണ് ബേസോഫിൽ. അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവും, നമ്മുടെ ഒരു മരുന്ന് കുത്തി വെക്കുമ്പോൾ ബേസോഫിൽ ഡീഗ്രാനുലേറ്റ് ചെയ്യും. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഇത് കുറേ നേർപ്പിച്ചു, വേറെ വേറെ ഡൈല്യൂഷനിൽ എന്താ ഇതിൻ്റെ എഫക്റ്റ് എന്ന് നോക്കി. അയാൾക്ക് കാണാൻ പറ്റിയത് ഇതിൻ്റെ
ഡൈല്യൂഷൻ കൂടുന്തോറും ഇതിൻ്റെ എഫക്റ്റ് കൂടി കൂടി വരികയാണ്. അപ്പോൾ അയാളെ അത് ശരിക്ക് അതിശയപ്പെടുത്തി. ഇത് രണ്ട് കൊല്ലത്തോളം ഇത് അയാൾ പല വിധത്തിൽ റിപ്പീറ്റ് ചെയ്തു. എങ്ങനെ ചെയ്താലും ഇത് പിന്നെ നേർപ്പിക്കും തോറും ഇതിൻ്റെ ആക്ഷൻ കൂടുന്നതായിക്കോട്ടെ. അത് ഹോമിയോപ്പതിക്കുള്ള ഒരു സപ്പോർട്ടായിട്ട് വന്നു. അത് നേച്ചറിലുള്ള വാക്സിനിൽ ഒരു പ്രശസ്തമായ വാക്സിൻ എല്ലാവർക്കും അറിയുന്നതാണ്. 1988 പ്രസിദ്ധീകരിച്ചു. അത് പ്രസിദ്ധീകരിച്ചത് അവരൊരു ഡിസ്ക്ലെയിമറും കൂടി വെച്ചാണ്, നമ്മളിത് ഇപ്പം പ്രസിദ്ധീകരിക്കുന്നുണ്ട് പക്ഷേ നമ്മളത് വെരിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നേച്ചർ മാക്സിൻ്റെ എഡിറ്ററും ജെയിംസ് റാൻഡി നിങ്ങൾക്കറിയാം, പിന്നെ ഒരു മജീഷ്യനായിരുന്നു, പിന്നെ ഒരു കെമിസ്റ്റും കൂടിയിട്ട് ഇയാളെ ലാബ് സന്ദർശിച്ചു. ലാബ് സന്ദർശിച്ച് ഇവർ ഈ പരീക്ഷണം ഇവരെ മുമ്പിൽ വെച്ചിട്ട് ആവർത്തിച്ചു. എല്ലാം ശരി തന്നെ, ഇവരെല്ലാം ചെയ്ത് എല്ലാം ആ റിസൾട്ട് എല്ലാം കറക്റ്റ് തന്നെ. വീണ്ടും കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. അവസാനം ജെയിംസ് റാൻഡി മറ്റേ എഡിറ്ററെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു, ഇത് അനലൈസ് ചെയ്യുന്ന ആൾക്ക് ഇതറിയാം, ഇത് ഏതാ പിന്നെ ഡൈല്യൂട്ട് ചെയ്തതും ഏതാ ഡൈല്യൂട്ട് ചെയ്യാത്തതും എന്നുള്ളത്. അപ്പോൾ അവരെയും കൂടി, ആ ഒരു സ്ത്രീയായിരുന്നു ഡേവനാസ് എന്ന് പറഞ്ഞിട്ട്, അവരെയും കൂടി ബ്ലൈൻഡ് ചെയ്യണം. ഇവർ അടുത്ത് എന്ത് ചെയ്തു വെച്ചാൽ, പിന്നെ ഈ സാമ്പിൾസ് എല്ലാം ഉള്ളിൽ കൊണ്ടുപോയി എല്ലാത്തിനെയും കോഡ് ചെയ്തു. എന്നിട്ട് ഈ അനലൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ, ഈ അനലൈസ് ചെയ്യുമ്പോൾ അവർക്ക് അറിയില്ല ഇത് ഏതാണ് നേർപ്പിച്ച സൊല്യൂഷൻ ഇട്ടത്, ഏതാണ് നേർപ്പിക്കാത്ത സൊല്യൂഷൻ ഇട്ടത്. എന്നിട്ട് അവരതിന് കോഡ് ചെയ്തപ്പോൾ റിസൾട്ട് വന്നപ്പോൾ നേർപ്പിച്ച സൊല്യൂഷനിൽ റിയാക്ഷൻ കുറഞ്ഞു, നേർപ്പിക്കാത്ത സൊല്യൂഷനിൽ റിയാക്ഷൻ കൂടുതലാണ്. അപ്പം നമ്മൾ അവരത് അതവർ മനഃപൂർവ്വം ചെയ്തോ മനഃപൂർവ്വം അല്ലാണ്ട് ചെയ്തോ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അത് ദേവർ മിസ്ലെഡ്. അവർ മനഃപൂർവ്വമോ അല്ലാതെയോ അവരുടെ മനസ്സ് ഒന്നിനെ ഫേവർ ചെയ്തു, അവരെ ബയാസം നമ്മുടെ പിന്നെ അനാലിറ്റിക്കൽ ബയാസ്. അതേപോലെ ഇത് റിസൾട്ടെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ പബ്ലിക്കേഷൻ ബയാസും ഉണ്ട്. നമ്മളൊരു കാര്യത്തിനെ പറ്റി റിസർച്ച് ചെയ്യുന്നു, അപ്പോൾ റിസർച്ച് ചെയ്ത് റിസൾട്ട് വരുമ്പോൾ റിസൾട്ട് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് അല്ല, നമ്മളൊരു പുതിയ മരുന്നാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ പഴയ മരുന്നിനേക്കാൾ എഫക്റ്റ് കുറച്ച് കുറവാണ്. അപ്പം നമ്മളത് ചിലപ്പം പബ്ലിഷ് ചെയ്യില്ല, നമ്മുടെ പേര് അങ്ങനെ കൂടില്ല. നമ്മൾ വീണ്ടും വേറൊരു സെറ്റിങ്ങിൽ റിപ്പീറ്റ് ചെയ്യുന്നു, ആ ഇപ്രാവശ്യം കുറച്ച് നല്ല റിസൾട്ട് വരുന്നു, അത് പബ്ലിഷ് ചെയ്യുന്നു. അതാണ് പബ്ലിക്കേഷൻ ബയാസ്. അപ്പോൾ ഈ റിസർച്ച് ചെയ്യുന്നവരും പലപ്പോഴും ഇങ്ങനെ ഇത് ബയാസിൻ്റെ കെണിയിൽ പെടാറുണ്ട്. അത് ഒഴിവാക്കാൻ എല്ലാവർക്കും വിഷമമാണ്. എത്ര വലിയ ശാസ്ത്രജ്ഞനാണെങ്കിലും സ്വന്തം പറഞ്ഞത് ഒരു ശരിയാണെന്നുള്ള ഒരു സബ് കോൺഷ്യസ് അയാൾക്കുള്ള ഒരു ഇത് ടെൻഡൻസി ഉണ്ടാവും, അത് ബയാസിൽ ഒരു എത്തിപ്പെടും. അത് കഴിഞ്ഞ് BBC ഹൊറൈസൺ സയൻസ് സീരീസ് ഉണ്ടായിരുന്നു, അവരും ഈ എക്സ്പെരിമെൻ്റ് പോയി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തെറ്റാണ് തെളിയിച്ചു. ജർമ്മനിയിൽ ക്ലോസ് ലിൻഡ് എന്നുള്ള ആൾ ഒരു മെറ്റാനാലിസിസ് നടത്തി. മെറ്റാനാലിസിസ് ഞാൻ എന്താന്ന് പറഞ്ഞു, പിന്നെ അതുവരെ നടന്ന എല്ലാ സ്റ്റഡികളെയും എടുത്തു വെച്ച് ഉള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പഠനം. ഈ ക്ലോസ് ലിൻഡ് ആക്ച്വലി രോഗികളിൽ പഠനം നടത്തിയില്ല, പക്ഷേ അതിന് മുമ്പുള്ളവർ നടത്തിയ റാൻഡമൈസ് കൺട്രോൾ സ്റ്റഡീസ് എല്ലാം എടുത്തു വെച്ചിട്ട് എല്ലാത്തിൻ്റെയും മൊത്തത്തിലുള്ള ഫലങ്ങൾ അയാൾ അനലൈസ് ചെയ്തപ്പോൾ 1997 ലാൻസെറ്റ് മാഗസിനിൽ, ലാൻസെറ്റ് എന്ന് പറഞ്ഞൊരു പിന്നെ മെഡിസിനിലെ ഒരു വളരെ ഒരു വിലമതിക്കുന്ന ഒരു മാഗസീനാണ്, അതിൽ അയാൾ അത് പബ്ലിഷ് ചെയ്തത് ഹോമിയോപ്പതിക്ക് പോസിറ്റീവ് റിസൾട്ട് ഉണ്ട് എന്നായിരുന്നു 1997. അപ്പോൾ അയാൾ എടുത്ത 89 സ്റ്റഡീസും മറ്റുള്ളവർ എടുത്ത് പരിശോധിച്ചപ്പോഴും പറഞ്ഞു, 89 സ്റ്റഡീസിനും അത്ര നല്ല പിന്നെ നല്ല രീതിയിൽ നടത്തിയതല്ല, ഈ നടത്തേണ്ട രീതിയിൽ ബ്ലൈൻഡിങ് റാൻഡമൈസേഷനൊക്കെ അത്ര നല്ല രീതിയിലല്ല നടത്തിയത്, അതിൽ അത്ര നല്ല ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റഡീസ് പലതും ഒഴിവാക്കിയിട്ട് അയാൾ വീണ്ടും 1999 ഒരു റിസൾട്ട് പുറത്തിറക്കി. അതിൽ ലെസ് പോസിറ്റീവ് റിസൾട്ടായിരുന്നു, പക്ഷെ എന്നാലും എക്വിവോക്കൽ റിസൾട്ട് ആയിട്ടില്ല. ഹോമിയോപ്പതിക്ക് റിസൾട്ട് ഇല്ലാന്ന് ഉള്ള അതല്ല അയാൾ പറഞ്ഞത്, ഹോമിയോപ്പതിക്ക് ഒരു ചെറിയ റിസൾട്ട് ഉണ്ടെന്നായിരുന്നു അവസാനത്തെ കൺക്ലൂഷൻ. അത് ജസ്റ്റ് 20 മുമ്പ് 99. അത് കഴിഞ്ഞ് സ്വിറ്റ്സർലാൻഡിലെ ഷാങ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ, അദ്ദേഹം വലിയൊരു മെറ്റാലിസിസ് നടത്തി, വളരെ റിഗറസ് ആയിട്ടാണ് അയാൾ എല്ലാ മറ്റുള്ള സ്റ്റഡീസിനെ ഉൾപ്പെടുത്തിയത്.
അപ്പോൾ വളരെ റിഗറസ് ആയിട്ട് നോക്കിയപ്പോൾ 8 സ്റ്റഡീസ് മാത്രമേ വളരെ നന്നായിട്ട് നടത്തിയ സ്റ്റഡീസായി കണ്ടുള്ളൂ. അവയെ ഉൾപ്പെടുത്തിയിട്ട് അയാൾ സ്റ്റഡി നടത്തിയപ്പോൾ അത് ലാൻസെറ്റിൽ 2005 പ്രസിദ്ധീകരിച്ചു. അതിൽ വന്നത് ദ ഫൈൻഡിങ് ഈസ് കമ്പാറ്റിബിൾ വിത്ത് ദ നോഷൻ ദാറ്റ് ക്ലിനിക്കൽ എഫക്റ്റ് ഓഫ് ഹോമിയോപ്പതി ആർ പ്ലാസിബോ എഫക്റ്റ്. ഹോമിയോപ്പതി ഡ്രഗിന് ആസ് സച്ച് എഫക്റ്റ് ഇല്ല. അപ്പോൾ ആ അതിൻ്റെ ആ റിസൾട്ടിൻ്റെ കൂടെ ആ മാഗസീനിൽ അവരൊരു എഡിറ്റോറിയലും എഴുതി. അതിൻ്റെ ടൈറ്റിൽ തന്നെ എൻഡ് ഓഫ് ഹോമിയോപ്പതി എന്നായിരുന്നു. അത് കഴിഞ്ഞ് കോക്രെയിൻ കൊളാബറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്. ഇത് ആർച്ചി കോക്രെയിൻ എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ, ഒരു സ്കോട്ടിഷ് ആയൊരു ഡോക്ടർ, അയാള് പിന്നെ കുറേ പഠനങ്ങൾ നടത്തി. അപ്പോൾ ഈ മെഡിസിൻ രംഗത്തിലെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ പഠനങ്ങളെ ഇമ്പോർട്ടൻസ് അയാൾ മനസ്സിലാക്കി. പലപ്പോഴും പല ഡോക്ടർമാരും, എത്ര പേരുള്ള ഡോക്ടർമാരും ഒരു സ്റ്റഡി നടത്താത്തവരാണ് രോഗികളെ ചികിത്സിക്കുന്നേയുള്ളൂ. അപ്പോൾ നമ്മുടെ ചികിത്സയെക്കാളും അതിലെ സത്യം മനസ്സിലാക്കുക എന്നുള്ള ഒരു ഉദ്യമത്തിൽ അയാൾ തുടങ്ങിയ ഒരു സംഘടനയാണ് ഈ കോക്രെയിൻ കൊലാബറേഷൻ. അവരും എല്ലാ സ്റ്റഡിയും നടത്തി ഈ സ്പെസിഫിക് അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹോമിയോപ്പതിയുടെ പിന്നെ ട്രീറ്റ്മെൻറ്റ് അനലൈസ് ചെയ്തപ്പോൾ അവരും അതിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് കണ്ടില്ല. പിന്നീട് ഹോഫ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ, ഹനിമാൻ എങ്ങനെ ഈ ഹോമിയോപ്പതി കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, മലേറിയ അസുഖത്തിനുള്ള മരുന്ന് ക്വിനീൻ അയാൾ സ്വന്തം കുത്തി വെച്ചപ്പോൾ, സ്വന്തം കഴിച്ചപ്പോൾ ഈ മലേറിയ ഉണ്ടാക്കുന്ന അതേ ലക്ഷണങ്ങൾ അദ്ദേഹത്തിലുണ്ടായി, വിറയൽ പനിയൊക്കെ ഉണ്ടായി. അപ്പോൾ അത് പറഞ്ഞാണ് അയാൾ ലൈക്ക് ക്യൂർസ് ലൈക്ക് എന്ന പ്രിൻസിപ്പളിൽ ഹോമിയോപ്പതി തുടങ്ങുന്നത്. അപ്പോൾ ഈ ഹനിമാൻ്റെ ഒറിജിനൽ എക്സ്പെരിമെൻറ്റ് ഈ ഓഫ് എന്ന് പറഞ്ഞ ആൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അയാളെ സ്റ്റുഡൻസിന് കുറേ ആൾക്ക് ക്വിനീൻ കൊടുത്തു, കുറേ ആൾക്ക് ക്വിനീൻ എന്ന് പറഞ്ഞിട്ട് വെറും സാധാരണ പഞ്ചാര മുട്ടായി കൊടുത്തു, അതേപോലെ ഒരേ കളറിൽ. അപ്പോൾ അതിൽ ഈ റിയാക്ഷൻ ഉണ്ടായ ആൾക്കാരും മറ്റേ രണ്ട് ഗ്രൂപ്പിലും ഒരേ നമ്പറായിരുന്നു. അപ്പോൾ ഒറിജിനൽ ഹനിമാൻ്റെ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്തപ്പോഴും അന്ന് ഹനിമാനിന് ആ വിറയലും പനിയെല്ലാം ഉണ്ടായത് ശരിയായ എഫക്റ്റല്ല, പ്ലാസിബോ എഫക്റ്റാണ് തെളിയിച്ചു. അങ്ങനെ ഹോമിയോപ്പതിയുടെ ബേസിക് പ്രിൻസിപ്പിൾ തുടങ്ങാനിടയായ ആ സംഭവം തന്നെ തെറ്റാണെന്ന് പിന്നീട് തെളിഞ്ഞു. വേറൊരു മെഡിസിൻ എന്ന് പറയുന്നത് അക്യുപെങ്ചർ. ചൈനയിലാണ് ഇത് ഉണ്ടായത്. അവരും അവരുടെ ഒരു തിയറി ഉണ്ടായിരുന്നു, പിന്നെ ചി എന്ന് പറഞ്ഞ്, ഇൻ യാങ് എന്ന് പറഞ്ഞ്, അപ്പോൾ ബോഡിയിലെ പിന്നെ എനർജി ഫ്ലോ ഒക്കെ നേരെയാക്കാനായിട്ട് നീഡിൽ കുത്തി വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ചികിത്സാരീതിയായിരുന്നു അക്യുപെങ്ചർ. ഇത് പുറം ലോകമൊന്നും അറിഞ്ഞില്ല, ചൈനയിലേ ഉണ്ടായുള്ളൂ. ചൈനയിലും മാവോ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹവും ഹിറ്റ്ലർ ചെയ്ത പോലെ തദ്ദേശീയ അവരെ സംസ്കാരം എന്ന് പറഞ്ഞിട്ട് ഈ അക്യുപെങ്ചറും ചൈനീസ് ഹെർബൽ മെഡിസിനൊക്കെ കുറേ പ്രൊമോട്ട് ചെയ്ത് അവിടെ നല്ല പ്രചാരത്തിലായി. ഈ അക്യുപെങ്ചർ എല്ലാ സ്ഥലത്തും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ റിച്ചാർഡ് നിക്സൺ എന്ന് പറഞ്ഞ പ്രസിഡൻ്റ് ചൈന ഒരു സൗഹൃദ കുറേ കാലത്തിന് ശേഷം ഒരു സൗഹൃദ സന്ദർശനം നടത്തി. അതുവരെ അമേരിക്കക്കാരും ആരും ചൈനയായിട്ട് ജഗടായിരുന്നു. അപ്പോൾ ഇതേ അതെല്ലാം കളഞ്ഞ് അവിടെ പോയപ്പോൾ ഒരു പത്രലേഖകന് വേദന വന്നു. അവരെ ഹോസ്പിറ്റലിൽ പോയി. ഇവർ വേറൊന്നും ചെയ്തില്ല, ജസ്റ്റ് നീഡിൽ കുത്തി ചെയ്ത് സുഖാക്കി. ഇയാൾ തിരിച്ചുപോയി ന്യൂയോർക്ക് ടൈംസിൽ വലിയ ലേഖനം എഴുതി, ചൈനീസ് ഇങ്ങനത്തെ ഒരു മാർവലസ് ഒരു മാജിക്കൽ മെഡിസിൻ എന്നാണ് നന്ദം പറഞ്ഞ്. അത് കഴിഞ്ഞ് അമേരിക്കയിൽ നിന്നുള്ള കുറേ ഡെലിഗേഷൻ ഈ അക്യുപെങ്ചറിനെ പറ്റി പഠിക്കാൻ തന്നെ അങ്ങോട്ട് പോയി. അപ്പോൾ ചൈനക്കാർ ഓരോ ഹോസ്പിറ്റലും കൊണ്ടുപോയിട്ട് അവരെ ആ അക്യുപെങ്ചർ ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു. ഓപ്പൺ ഹാർട്ട് സർജറി, ഒരു അനസ്തീഷ്യം ഇല്ലാണ്ട് കുറേ സ്ഥലത്ത് നീഡിൽ കുത്തിയിട്ട് ചെയ്യുന്ന കണ്ടു. അങ്ങനെ പല സാധനങ്ങളും കണ്ട് അമേരിക്കക്കാരൊക്കെ ആകെ സ്തബ്ധമായിപ്പോയി, തിരിച്ചുപോയി. അത് കഴിഞ്ഞ് ഇത് അക്യുപെങ്ചർ പഠിക്കാൻ കുറേ ആളെ പറഞ്ഞയച്ചു. ഇവർ തിരിച്ചുപോയി അമേരിക്കയിൽ തുടങ്ങി. കുറേ ആൾക്ക് കൈവേദന കാൽവേദനയിലുള്ളൊക്കെ കുറേ നീഡിൽ കുത്തിയപ്പോൾ സുഖാവുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഈ ഓപ്പൺ ഹാർട്ട് സർജറിയും ചെറിയ സർജറി പോലും ഇതൊന്നും കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം എല്ലാവർക്കും ഡൗട്ട് വരാൻ തുടങ്ങി, ഇത് അക്യുപെങ്ചർ ഇവർ ചൈനക്കാർ പറ്റിച്ചാണോ എന്നുള്ള
ഡൗട്ട് വരാൻ തുടങ്ങി, അതിൽ പഠനങ്ങൾ നടത്താൻ തുടങ്ങി. പഠനങ്ങൾ നടത്തിയത് ഒരു പഠനം നടത്തിയത് റിച്ചാർഡ് കോ എന്നുള്ള ആൾ ഈ ചെയ്യുന്ന ആൾ തന്നെയാണ്. നെക്ക് പെയിന്, പിന്നെ കഴുത്ത് വേദനക്ക് ഇതിൻ്റെ എഫക്റ്റ് അയാൾ പഠിച്ചു. അയാൾ പഠിച്ചപ്പോൾ അക്യുപങ്ക്ചർ ചെയ്തതിൽ 80 ആൾക്ക് ഇത് സുഖപ്പെടുന്നതായും 13 ഈ ചെയ്യാത്ത ആൾക്ക് 13 ആൾക്ക് മാത്രമേ ഇത് നെക്ക് പെയിൻ കുറയുന്നതായും കണ്ടു. അപ്പോൾ അത്രയും വലിയ എഫക്റ്റാണ് അക്യുപങ്ക്ചറിൻ്റെത് എന്നുള്ള അയാൾ പിന്നെ പ്രസിദ്ധപ്പെടുത്തി. ഇത് ഒരു സ്റ്റഡി മാത്രമാണ്, ഇതിൽ ഇതേപോലെയുള്ള പല സ്റ്റഡികളും പുറത്തു വരാൻ തുടങ്ങി. നിങ്ങളൊക്കെ പലവരും പറയും മറ്റേ മോഡേൺ മെഡിസിൻ പഠനങ്ങൾ നടത്തിയിട്ടാണ് എല്ലാം തെളിയിക്കുന്നത്, മറ്റവർ പഠനങ്ങൾ നടത്താണ്ടാണ് മരുന്ന് കൊടുക്കുന്നത്. പഠനങ്ങൾ നടത്തിയിട്ടും പുറത്തിറക്കുന്ന എല്ലാ ചികിത്സാ രീതിക്കാരും പഠനങ്ങൾ നടത്തുന്നുണ്ട്. പഠനങ്ങൾ ഏത് രീതിയിലാണ് നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനം. അത് കഴിഞ്ഞ് 2003 WHO ഒരു സമ്മറി സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി. അത് അതിലവർ പറഞ്ഞത് 91 രോഗങ്ങൾക്ക് അക്യുപങ്ക്ചർ ഫലപ്രദമാണ് എന്നുള്ളതായിരുന്നു. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ WHO കമ്മിറ്റിയിൽ ഉള്ളവരെല്ലാവരും ചൈനക്കാരായിരുന്നു. അപ്പോൾ അവരെ ശാസ്ത്രം, അവരെ ചന്ദ്രനെ അവർ പൊന്തിച്ച് പൊക്കി പിടിച്ച് അവർ പിന്നെ അക്യുപങ്ക്ചർ എഫക്റ്റീവാന്ന് പറഞ്ഞു. പക്ഷേ കോക്രൈൻ റിവ്യൂവിൽ അവർ സ്പെസിഫിക് അസുഖങ്ങൾക്ക് പിന്നെ ഇതിൽ നടത്തിയ റാൻഡമൈസ് കൺട്രോൾ സ്റ്റഡീസ് എല്ലാം കമ്പയർ ചെയ്തപ്പോൾ എഫക്റ്റ് ഒന്നും കണ്ടില്ല. അക്യുപങ്ക്ചറിൻ്റെ എഫക്റ്റൊക്കെ ഈ 80 vs 13, അത് ഭയങ്കര ഒരു എഫക്റ്റാണ്. ഒരു മെഡിസിനിൽ എത്രയും നല്ല ആസ്പിരിൻ അങ്ങനത്തെ മെഡിസിനിൽ പോലും ഈ ഒരു എഫക്റ്റ് കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയും വലിയ എഫക്റ്റ് കണ്ടതുപോലും എല്ലാം തെറ്റായ രീതിയിലുള്ള പഠനങ്ങൾ നടത്തുന്ന വഴിയാണ്. അപ്പോൾ ഈ അക്യുപങ്ക്ചറിൽ നിങ്ങൾ എങ്ങനെ റാൻഡമൈസ്ഡ് കൺട്രോൾ റാൻഡമൈസ് സ്റ്റഡി നടത്തും, അല്ലെ ബ്ലൈൻഡഡ് സ്റ്റഡി നടത്തും? ഒരു രോഗിക്ക് ചികിത്സ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാവും? അയാൾക്ക് അയാളുടെ ദേഹത്തിൽ നിങ്ങൾ നീഡിൽ കുത്തിവെക്കണം. ഒരു നീഡിൽ മറ്റേ രോഗിക്ക് കുത്താനും പറ്റില്ല. അപ്പോൾ അയാൾക്ക് ചികിത്സ കിട്ടിയോ കിട്ടിയില്ല എന്നുള്ളത് അയാളെ ബ്ലൈൻഡ് ചെയ്യാനും പറ്റില്ല. അതിനായിട്ട് ഏൺസ്റ്റ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ഷാം നീഡിൽസ് ഉണ്ടാക്കി. നമ്മളെ ഈ ചില കത്തിയെല്ലാം കുത്തുമ്പോൾ അതിൻ്റെ ഈ മൂർച്ചില്ലാമൊക്കെ ഉള്ളിൽ പോകും, ഈ സിനിമയിലൊക്കെ അത് ഉള്ളിൽ കയറില്ല. അതുപോലത്തെ നീഡിൽസ് ഉണ്ടാക്കി, മാത്രമല്ല അത് അവിടെ പറ്റി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ തീരെ റെസിസ്റ്റൻസ് ഇല്ലാതല്ല, കുത്തുന്ന ഡോക്ടർക്ക് പോലും കുത്തുന്നുണ്ട് എന്നുള്ള ഫീലിങ്ങാണ് വരിക. റെസിസ്റ്റൻസ് ഉണ്ടാവും, ക്രമേണ ഉള്ളിൽ പോകും, അത് കുത്തി കഴിഞ്ഞിട്ട് അത് അവിടെ തന്നെ നിൽക്കും, അത് ഇളകി വീഴില്ല, ഒന്നും സ്കിന്നിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടാവില്ല. അപ്പോൾ പല പിന്നെ ടെക്നോളജി വഴി അങ്ങനത്തെ നീഡിൽസ് ഡെവലപ്പ് ചെയ്തു. അതിൽ റാൻഡമൈസ് കൺട്രോൾ സ്റ്റഡി നടത്തിയപ്പോൾ പിന്നെ എഫക്റ്റൊന്നും കണ്ടില്ല. അങ്ങനെ അവസാനം അക്യുപങ്ക്ചർ നോ ബെറ്റർ ദാൻ പ്ലാസബോ എന്ന് അവർ പ്രൂവ് ചെയ്തു. ഇനി ഇതെല്ലാം പിന്നെ നടക്കുന്നത് നിങ്ങൾ ഈ പിന്നെ ബദൽ വൈദ്യം, ശാസ്ത്രീയ വൈദ്യം എന്ന് പറയുന്ന സംഭവങ്ങളിൽ മാത്രമല്ല, അലോപ്പതിയിലും കുറേ നടക്കുന്നുണ്ട്. ഇപ്പോഴും അലോപ്പതിയിൽ നിങ്ങൾ ട്രീറ്റ്മെൻ്റ് എന്ന് കരുതുന്നത് ഒന്നും നാളെ ഡിസ്പ്രൂവ് ചെയ്തേക്കാം. അലോപ്പതി മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഏത് ഒരു വൈദ്യത്തെ പോലെ തന്നെയാണ്, ഒരു ഒരു ഹീറോയിക് മെഡിസിൻ, ഒരു ക്രൂഡ് മെഡിസിൻ, ഒരു ആക്രമണ സ്വഭാവമുള്ള മെഡിസിൻ ആയിരുന്നു. അതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി എന്ന് പറഞ്ഞാൽ ബ്ലഡ് ലെറ്റിംഗ്, വെയിൻ കട്ട് ചെയ്ത് കുറേ രക്തം ഊറ്റിക്കളയുക. ഞാൻ പറഞ്ഞു ജോർജ് വാഷിങ്ടൺ മരിച്ചത് ഈ അലോപ്പതി ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് കൊന്നതാണ്. അമേരിക്കയിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ ബെഞ്ചമിൻ റഷ് എന്ന് പറഞ്ഞിട്ട്. അയാൾ പിന്നെ വളരെ പ്രശസ്തനായ ഡോക്ടറായിരുന്നു, ഒരു വലിയൊരു ഹ്യൂമാനിസ്റ്റായിരുന്നു, ഒരു ഫെമിനിസ്റ്റായിരുന്നു. പിന്നെ അയാൾ അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൽ അയാൾ സൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഒരു വലിയൊരു സാമൂഹ്യ പ്രവർത്തനവും വലിയ പേരുള്ളവരും വലിയ ഡോക്ടറുമായിരുന്നു. പക്ഷേ അയാളെ മെയിൻ ചികിത്സാ രീതിയും ഈ ബ്ലഡ് ലെറ്റിംഗ് ആയിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമേരിക്കയിലെ അക്കാലത്തെ എല്ലാ ഡോക്ടർമാരെയും പഠിപ്പിച്ചത് ഈ ബെഞ്ചമിൻ റഷായിരുന്നു. അത്രക്കും പേരുള്ള ഒരു അധികാരനായിരുന്നു, മെഡിക്കൽ രംഗത്തെ അധികാരനായിരുന്നു ഈ ബെഞ്ചമിൻ റഷ്. ഒരു ഇംഗ്ലീഷുകാരനായ ഒരു ജേർണലിസ്റ്റ് ഇത് സംശയിച്ചു, ഈ ഇയാൾ ഇത്രയധികം ബ്ലഡ് ലെറ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് രോഗികൾ മരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയത്തിൽ അയാൾ ഒരു ആർട്ടിക്കിൾ എഴുതി, വില്യം കോബറ്റ്. അദ്ദേഹം എന്ത് ചെയ്തു പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പിന്നെ ബെഞ്ചമിൻ റഷ് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പുള്ള മരണനിരക്കും ഇയാൾ അവിടെ പോയി കഴിഞ്ഞിട്ടുള്ള മരണനിരക്കും കമ്പയർ ചെയ്ത് പറഞ്ഞു,
ബെഞ്ചമിൻ റഷ് പോയി തുടങ്ങി, പിന്നെ എല്ലാവരും ചാവുന്നത് വേഗമായിട്ടുണ്ട്. അങ്ങനെ തെളിയിച്ച അയാൾ ലേഖനം എഴുതി, ബെഞ്ചമിൻ റഷ് ഇയാൾക്കെതിരെ കേസ് കൊടുത്തു. കേസ് കൊടുത്ത് ബെഞ്ചമിൻ റഷിനുള്ളത്ര ഹോൾ, ബെഞ്ചമിൻ റഷിന് പിന്നെ സാക്ഷി പറയാൻ ഉള്ള വരുന്ന ഡോക്ടർമാരെല്ലാം ഇയാളെ സ്റ്റുഡൻസാണ്. അവസാനം അത് വിധി ബെഞ്ചമിൻ റഷിന് അനുകൂലമായി. ജോർജ് വാഷിങ്ടൺ മരിച്ച ദിവസം വില്യം കോബറ്റിന് ജേർണലിസ്റ്റ്, ഇംഗ്ലീഷ് ജേർണലിസ്റ്റിന് ബെഞ്ചമിൻ റഷിനെതിരെ 5000 അന്നത്തെ $5000 ശിക്ഷ വിധിച്ചു. പക്ഷേ പലർക്കും ഇതിൽ സംശയങ്ങൾ വരാൻ തുടങ്ങി. അവസാനം അലക്സാണ്ടർ ഹാമിൽട്ടൺ എന്ന് പറഞ്ഞ ആൾ ഒരു കൺട്രോൾ ട്രയൽ നടത്തി, അത് ഇംഗ്ലണ്ടിൽ. അദ്ദേഹത്തെ, അദ്ദേഹം ഒരു മിലിറ്ററി ഡോക്ടറായിരുന്നു. അപ്പോൾ മിലിറ്ററിയിൽ ഇങ്ങനെ കുറേ അസുഖം പിടിച്ച് ബാധിച്ച രോഗികൾ വരും. അപ്പോൾ അയാൾ എന്ത് ചെയ്തു പറഞ്ഞാൽ 366 പട്ടാളക്കാരെ 3 ഗ്രൂപ്പിലാക്കി. രണ്ട് ഡോക്ടർമാർ ബ്ലഡ് ലെറ്റിങ് ചെയ്യാത്ത ഡോക്ടർമാരും ഒരു ഡോക്ടർ ചെയ്യുന്ന ഡോക്ടറുമായിരുന്നു. അപ്പോൾ ഈ വരുന്ന സോൾജേഴ്സ്, സുഖമില്ലാണ്ട് വരുന്ന സോൾജേഴ്സിനെ സിസ്റ്റമാറ്റിക്കായിട്ട് പറഞ്ഞാൽ, ആദ്യം വരുന്ന ഡോക്ടർ സോൾജർ എ, രണ്ടാമത്തെ ബി, മൂന്നാമത്തെ സി, അപ്പം വേറെ ക്രൈറ്റീരിയ ഒന്നുമില്ല. അങ്ങനെ അതൊരു സോർട്ട് ഓഫ് പിന്നെ ബയാസ്, മറ്റേ സെലക്ഷൻ ബയാസ് ഒഴിവാക്കാനുള്ള ഒരു ഇത് മെത്തേഡ്. ഇവർ രണ്ടാളും ബ്ലഡ് ലെറ്റിങ് ചെയ്യില്ല, മറ്റേ ആൾ ബ്ലഡ് ലെറ്റിങ് ചെയ്യും. വേറെ ട്രീറ്റ്മെൻ്റ് എല്ലാം സെയിം, അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം സെയിം. അപ്പം മറ്റേ കൺഫൗണ്ടിങ് ഫാക്ടേഴ്സ് എല്ലാം ഒഴിവാക്കി നടത്തിയ പഠനങ്ങളിൽ മോർട്ടാലിറ്റി ബ്ലഡ് ലെറ്റിങ് കൊടുക്കാത്ത പേഷ്യൻസിന്, കൊടുക്കാത്ത സോൾജേഴ്സിന് 2-4 മാത്രമായിരുന്നു. ഈ ബ്ലഡ് ലെറ്റിങ് നടത്തിയ പട്ടാളക്കാർ 35 പേരും മരിച്ചു. അപ്പോൾ ഇതോടെ തെളിയിച്ചു ഈ ബ്ലഡ് ലെറ്റിങ് വളരെ ഒരു പിന്നെ ആൾക്കാരെ കൊല്ലുന്ന ഒരു ചികിത്സയാണെന്ന് തെളിയിച്ചു. ക്രമേണ പിന്നെ അലോപ്പതിയിൽ നിന്ന് ബ്ലഡ് ലെറ്റിങ് പോയി. അതേപോലെ ആയിരുന്നു സ്കർവി. ഈ പിന്നെ കപ്പലിൽ ദീർഘദൂരം പോകുമ്പോൾ സെയിലേഴ്സിന് വരുന്ന കപ്പലിൽ ആൾക്കാർക്ക് വരുന്നൊരു അസുഖമായിരുന്നു സ്കർവി. അവരെ മോണയെല്ലാം വീങ്ങി, പിന്നെ കാലെല്ലാം ക്ഷയിച്ച് ആകെ ടയേർഡായി. അവസാനം ഇവർ മെല്ലെ മെല്ലെ മരിക്കുന്ന ഒരു ടൈപ്പ് അസുഖമായിരുന്നു. പലപ്പോഴും യുദ്ധങ്ങളിൽ പോകുമ്പോൾ യുദ്ധത്തിലൊരു 1000-1030 പട്ടാളക്കാർ മരിച്ചാൽ, ഈ സെയിലേഴ്സ് മരിച്ചാൽ, സ്കർവി ബാധിച്ചിട്ട് അതിലൊരു 600-700 സെയിലേഴ്സ് മരിക്കുന്ന തരത്തിലായിരുന്നു അന്നേരത്തെ ഈ സ്കർവിയുടെ ഭീകരത. അപ്പോൾ ഇവർ പല ട്രീറ്റ്മെൻറ്റും ട്രൈ ചെയ്തു, ബ്ലഡ് ലെറ്റിങ് ട്രൈ ചെയ്തു, സൾഫ്യൂരിക് ആസിഡ് കൊടുത്തു, നേർപ്പിച്ചിട്ട് കൊടുത്തു. അങ്ങനെ പല കാടൻ രീതികളും, പിന്നെ അന്നത്തെ കാലത്തെ നല്ല ട്രീറ്റ്മെൻറ്റ്, പല രാസവസ്തുക്കളും കൊടുത്തു. എങ്ങനെയും ഈ സ്കർവി മാറുന്നില്ല. ജെയിംസ് ലിൻഡ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ, ഒരു കപ്പലിൽ പോയ ഒരു ഡോക്ടർ എന്താ ചെയ്തു വെച്ചാൽ, അയാൾ ശാസ്ത്രീയമായിട്ട് ഒരു അന്ന് ഈ ഇത്രയെല്ലാം പിന്നെ വികസിച്ചിട്ടുണ്ടായിട്ടില്ല ഈ ശാസ്ത്രീയ പഠനങ്ങൾ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു പറഞ്ഞാൽ 12 രോഗികൾക്ക്, 12 സെയിലേഴ്സിന് ഒരേപോലെയുള്ള ഈ സ്കർവിയുടെ ലക്ഷണങ്ങളുള്ള 12 സോൾജേഴ്സിന് ഇയാൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തത്. ഒരാൾക്ക് 5 ഗ്രൂപ്പിൽ, അയാൾ 6 ഗ്രൂപ്പാക്കി, 2 സെയിലേഴ്സുള്ള 6 ഗ്രൂപ്പാക്കി, 5 ഗ്രൂപ്പിലുള്ളവർക്ക് അന്നത്തെ ട്രീറ്റ്മെൻറ്റ്, ഓരോ ട്രീറ്റ്മെൻറ്റ്, ഒരാൾക്ക് സൾഫ്യൂരിക് ആസിഡ്, ഒരാൾക്ക് സാലിസിലിക് ആസിഡ്, അങ്ങനത്തെ അന്നത്തെ ട്രീറ്റ്മെൻറ്റ് 5 വിധത്തിൽ കൊടുത്തു. 6-ാമത്തെ ട്രീറ്റ്മെൻറ്റ് ഗ്രൂപ്പിന് 2 ഓറഞ്ചും ഒരു പിന്നെ ലെമണോ ഒരു നാരങ്ങയും കൊടുത്തു. 2 ഓറഞ്ച്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് പറയും ഒരു പ്രകൃതിക്കാരൻ വന്നിട്ടുണ്ട്, ഇത് ഓറഞ്ചും കൊണ്ടെല്ലാം രോഗികളെ ചികിത്സിക്കാൻ നോക്കുന്ന ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറയും. പക്ഷേ എന്താ സംഭവിച്ചത് പറഞ്ഞാൽ, ഈ മറ്റുള്ള അന്നത്തെ മെഡിസിൻ കൊടുത്ത ആൾക്കെല്ലാം ഈ സ്കർവി ബാധി കൂടി. പക്ഷേ ഇവർക്ക് രണ്ടാൾക്കും പെട്ടെന്ന് 3-4 ദിവസത്തിലുള്ള ഇവർ സ്കർവിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ പിന്നീടും അത് അഡോപ്റ്റ് ചെയ്യാൻ കുറേ സമയമെടുത്തു. അതൊരു ഗിൽബർട്ട് ബ്ലെയിൻ എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ പിന്നെ വലിയൊരു സ്കെയിലിൽ കപ്പലിൽ നടത്തിയ സ്റ്റഡീസിൽ ഇത് സ്കർവി എന്നുള്ള അസുഖത്തിന് ഓറഞ്ച് ഫലപ്രദമാണെന്ന് കണ്ട് തെളിയിച്ചുകൊണ്ട്
അവസാനം ഇത് സ്കർവിക്ക് ഇപ്പോൾ കപ്പലിൽ പോകുന്ന എല്ലാവർക്കും ഓറഞ്ചൊക്കെ കൊടുക്കാൻ തുടങ്ങി. സ്കർവി എന്നേക്കുമായി ഇല്ലാണ്ടായി. അതേപോലെ ഫ്ലോറൻസ് നൈറ്റിംഗലിൽ നിന്ന് ഒരു നേഴ്സായിരുന്നു. സാനിറ്റേഷൻ എന്നുള്ള കാര്യം അന്നത്തെ ഹോസ്പിറ്റൽസൊക്കെ വളരെ വൃത്തികെട്ടായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞ് ഈ വൃത്തികേട് കൊണ്ടാണ് പലരും മരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ സാനിറ്റേഷൻ ഇമ്പ്രൂവ് ചെയ്താൽ പിന്നെ ഈ ഡെത്ത് റേറ്റ് കുറയും എന്ന് പറഞ്ഞാൽ അവർ സ്റ്റാറ്റിസ്റ്റിക്കലി തെളിയിച്ചു. അവർ സാനിറ്റേഷൻ കൊണ്ടുവന്നപ്പോൾ പിന്നെ 43% രോഗികൾ മരിച്ചിരുന്നത് വെറും 2% ചുരുങ്ങി. ഞാൻ പറഞ്ഞു വന്നത് ഈ വലിയ വലിയ പേരുള്ള ഡോക്ടർമാർക്ക് മാത്രമല്ല, ആർക്കും, ജേർണലിസ്റ്റിനും നേഴ്സിനും പൊതുജനങ്ങൾക്കും എല്ലാവർക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ജീവിത വൃത്തിയായിരിക്കണം ശാസ്ത്രം. ആർക്കും ചെയ്യാവുന്നതാണ് ശാസ്ത്രീയ പഠനങ്ങൾ. അപ്പോൾ എത്ര ചെറിയാക്കും, അന്നത്തെ വലിയ ഡോക്ടർമാരെല്ലാം ഇത് അവഗണിച്ചു. നീ നേഴ്സല്ലേ, നീ പറഞ്ഞത് എങ്ങനെ? അവസാനം ഇവർ വലിയ പേരുണ്ടാക്കി, സാനിറ്റേഷനിൽ കുറേ പ്രവർത്തനം നടത്തി. റോയൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സൊസൈറ്റിയിൽ അംഗത്വം നേടുന്ന ആദ്യത്തെ വനിതയായി മാറി ഫ്ലോറൻസ് നൈറ്റിംഗൽ. പിന്നെ സ്മോക്കിങ്ങിനെ പറ്റി നേരത്തെ പറഞ്ഞു. സ്മോക്കിങ്ങിന് ഹില്ലൻഡോൾസ് സ്റ്റഡി നടത്തി. അവർ 50 പ്രോസ്പെക്റ്റീവ് സ്റ്റഡി പ്ലാൻ ചെയ്തു. 1950 തുടങ്ങി 4 സ്മോക്കിംഗ് ചെയ്ത ഗ്രൂപ്പിൽ 37 മരിച്ചു. അതോടെ തന്നെ അവർ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് പുറത്തിറക്കി. സ്മോക്കിംഗ് ഇത്രയും വലിയ മാരകമായ ഇതാണ്. പിന്നെ അമേരിക്കൻ സ്റ്റഡിയിലും അതന്നെ തെളിഞ്ഞു. അപ്പോൾ ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൽ അവസാനം ഇവരെ സ്റ്റഡി പബ്ലിഷ് ചെയ്തു. അത് ഈ അടുത്ത് ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ 1 of the 15 greatest മെഡിക്കൽ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിയ ലേഖനങ്ങളിൽ ഒന്നായിട്ട് ഈ സ്മോക്കിങ്ങിനെതിരെയുള്ള ഹിൽ ആൻഡ് ഡോൾ സ്റ്റഡി അത് തിരഞ്ഞെടുക്കുകയുണ്ടായി. ഈ 15 ബ്രേക്ക് ത്രൂസിൽ ഒന്ന് ഈ സ്മോക്കിങ്ങിൻ്റെ ഇതായിരുന്നു, മറ്റേത് വേറൊന്ന്, അതിൽ 15 വേറൊന്ന് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആയിരുന്നു. അപ്പോൾ മെഡിസിൻ ശാസ്ത്രീയമായിട്ട് പ്രാക്ടീസ് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിക്കുന്ന ഒരു ലേഖനം, അതായിരുന്നു ഈ മെഡിസിനിലെ ഏറ്റവും വലിയൊരു ബ്രേക്ക് ത്രൂ ആയിട്ട് ഒന്നിൽ അനേകം 15 ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ തിരഞ്ഞെടുത്തത്. അത് എഴുതിയ ആളാണ് കാനഡയിലെ സാക്കറ്റ് എന്ന് പറഞ്ഞ ഡോക്ടർ. ഇതിൻ്റെ അന്ത്യത്തിലേക്ക് വരികയാണ്. നമ്മുടെ മോഡേൺ മെഡിസിൻ്റെ ഉപജ്ഞാതാവായിട്ട് കരുതുന്ന ഹിപ്പോക്രേറ്റസ് പറഞ്ഞ ഒരു വാക്കാണ്, ദർ ആർ ഇൻഫാക്ട് 2 things, സയൻസ് ആൻഡ് ഒപ്പീനിയൻ. ദ ഫോർമർ ബിഗെറ്റ്സ് നോളജ്, ദ ലേറ്റർ ഇഗ്നറൻസ്. അപ്പോൾ നമ്മൾ ഒപ്പീനിയൻ, അയാളെ ഒപ്പീനിയൻ എത്ര ആൾ എത്ര വലിയ ആൾ പറഞ്ഞു എന്നുള്ള ഇതല്ല കൽപ്പിക്കേണ്ടത്. എന്താണ് ശാസ്ത്രം, എന്താണ് ശാസ്ത്രീയ പഠനം കാണിക്കുന്നത്, അത് എത്ര ആൾ ചെറിയ ആൾ ചെയ്താലും അതിന് വാല്യൂ ഉണ്ട്. അപ്പോൾ സയൻസ് ഈസ് ദ കിങ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പ്ലാസിബോ ഉണ്ടെങ്കിൽ ആയുർവേദത്തിലെ വിശ്വാസ സിദ്ധാന്തവും ശരിയാണോ? ഈ ചികിത്സ കൊണ്ട് രോഗം മാറുക എന്ന വിശ്വാസം ബ്രെയിനിൽ ഓരോ രോഗങ്ങൾക്കും ഓരോ വിധം കെമിക്കൽ മാറ്റങ്ങൾ ഉണ്ടാക്കി വരില്ലേ? ശമനത്തിന് അത് സാധ്യമാണോ? സാധ്യമാണ്. ഇയാൾക്ക് രോഗം മാറിയിട്ടില്ലെങ്കിൽ ഇയാൾ രോഗം മാറി എന്ന് വിചാരിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. നേരത്തെ രവിസാറ് പറഞ്ഞു, നമ്മളെ ചികിത്സയിൽ പലപ്പോഴും നമ്മൾ ക്യാൻസർ മാറ്റി, നമുക്ക് പാലിയേറ്റീവ് മെഡിസിൻ ഉണ്ട്, നമ്മൾ ക്യാൻസർ ചികിത്സിച്ച് നേരെയാക്കാനല്ല നോക്കുന്നത്. ഉള്ളത്രയും കാലം അയാൾ സന്തോഷത്തോടെ കഴിയാന്നുള്ളതാണ് ഒരു ലക്ഷ്യം. അപ്പോൾ ഒരു പോസിറ്റീവ് എഫക്റ്റ്, ഒരു രോഗത്തിന് അയാളെ വിശ്വാസം, അയാൾക്ക് കുറച്ച് ശമനം കൊടുക്കുന്നുണ്ട്, അയാൾക്ക് ഒരു പോസിറ്റീവ് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലുണ്ട്, ഒരു ശാസ്ത്രീയമായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ അതുപോലും മെഡിസിനാണ്. അപ്പോൾ ഏതൊരു ശാസ്ത്രശാഖയും നമ്മൾ പിന്നെ അത് ചൈനയിൽ വന്നാണ്, അത് പഴയതാണ്, അത് പിന്നെ ബുദ്ധിയില്ലാത്തവർ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ സയൻസിൽ നമുക്ക് ഏതൊരു ഐഡിയയും നമുക്ക് പരിശോധിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. വെറുതെ ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക്, ഇപ്പോൾ രവിസാറ് പറഞ്ഞു അത് നമ്മൾ എന്തായാലും അംഗീകരിക്കണം എന്നില്ല, ഐൻസ്റ്റീൻ പറഞ്ഞാലും അംഗീകരിക്കണം എന്നില്ല. അതേസമയം എത്ര ചെറിയ ആൾ പറഞ്ഞാലും നമ്മൾ അത് പരിശോധിച്ച് അത് ശരിയാണെങ്കിൽ അംഗീകരിക്കേണ്ടതാണ്. വലിയ ചോദ്യമാണ്. മിക്ക കാർഡിയോളജിസ്റ്റുകളും നോൺ വെജ് ഫുഡ് ഹൃദയ
രോഗകാരികളാണെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. വെജ് ഫുഡിന് ഞാൻ നോൺ വെജ് വെജ് എന്നൊക്കെ പറഞ്ഞ ഉദാഹരണമാണ്. അത് ഞാൻ ഇവിടെ ശാസ്ത്ര സത്യങ്ങൾ പറയാനല്ല, ഈ മെഡിസിനിൽ ശാസ്ത്രം എങ്ങനെ പ്രയോഗിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് മെഡിസിൻ ഇന്നത്തെ മെഡിസിനിലെ കണ്ടെത്തലുകൾ ഇന്നതല്ല, ഇന്നതൊക്കെയാണ്, ഇന്നത് ശരിയല്ല, ഇന്നത് ശരിയാണെന്നൊക്കെ പറയാനല്ല, നിങ്ങൾ നോൺ വെജ് കഴിച്ചാൽ നല്ലതല്ല, മുട്ടക്കുരു നല്ലതല്ല എന്നൊക്കെ പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. രോഗസാധ്യത കുറയുന്നതായും വ്യക്തമായ കാര്യമാണ്. പച്ചക്കറി ഭക്ഷണം രുചിയില്ലാത്തത് കൊണ്ട് കുറച്ച് കഴിക്കുന്നത് കൊണ്ടാണ് രോഗക്കുറവിന് കാരണം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിൽ? ഒരു അടിസ്ഥാനത്തിൽ, അത് എൻ്റെ ഒരു തമാശ മാത്രമായിരുന്നു. ചിലപ്പോഴങ്ങനെയാവാം, ഇനി ഞാനൊരു തമാശ പറഞ്ഞാലും അത് ചിലപ്പോൾ ശരിയായിരിക്കാം. എന്നെ, ഞാൻ ഒരു ഡോക്ടറാണ്, ഞാൻ പറയുന്നത് എല്ലാം തെറ്റാണെന്ന് നിങ്ങൾ മുൻവിധിയായിട്ട് കരുതാനും പാടില്ല. മാംസഭക്ഷണം അധികം കഴിച്ചു പോകുന്നത് കൊണ്ടാണ് രോഗസാധ്യതക്ക് സാധ്യം. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, തമാശയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. രോഗം വരുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ബ്ലഡ് സർക്കുലേഷൻ രോഗാണുക്കളുടെ ഭാഗത്തെ കേന്ദ്രീകരിച്ച് രോഗം ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ പ്രകൃതി ചികിത്സകർ പറയുന്നത് പോലെ രോഗശമനത്തിന് ഫാസ്റ്റിംഗ്, ഉപവാസം റെക്കമെൻഡ് ചെയ്യാമോ? ഫാസ്റ്റിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ പനി ഉണ്ടാകുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനൊരു ഇത് തോന്നും, കുറച്ച് മതി എന്നുള്ളൊരു തോന്നും, അധികം കഴിക്കാൻ തോന്നില്ല. അപ്പം നമ്മുടെ ശരീരം നമ്മളോട് എന്ത് പറയുന്നതാണോ, നമുക്ക് തീരെ ഫാസ്റ്റിങ്ങിന് തോന്നുമില്ല, കുറച്ചെന്തെങ്കിലും കഴിക്കാൻ തോന്നും, ഒരു ചൂടുള്ള കഞ്ഞിയെല്ലാം കുടിക്കാൻ തോന്നും. അപ്പോൾ നമ്മളെ ശരീരം നമ്മളോട് എന്ത് പറയുന്നു അത് അതിനോട് പിന്നെ നമ്മൾ അതിനനുസരിക്കുന്നതിനോട് തെറ്റില്ല. അത് നമുക്ക് കഴിക്കാൻ തോന്നുമ്പോഴും ഉപവസിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. ഉപവാസം അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല. ഒരു ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നത് ശരീരത്തിന് വലിയൊരു കുറച്ച് കാലം മുമ്പ് വരെ ഞാൻ മോശമാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചില പഠനങ്ങൾ ഉപവാസം നല്ലതാണെന്നുള്ള ഇത് വന്നായിരുന്നു. അപ്പോൾ ഉപവാസം, നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കണം. ഞാൻ പലപ്പോഴും മുമ്പ് ഞാൻ പേഷ്യൻസിനോട് പറയായിരുന്നു, ഭക്ഷണം സ്കിപ്പ് ചെയ്യാൻ പാടില്ല, മൂന്ന് നേരം കഴിക്കണം, കുറച്ച് കഴിക്കണം, അങ്ങനെയാണ് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക, അങ്ങനെയാണ് വെയിറ്റ് കുറയ്ക്കാനൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ പഠനങ്ങളിൽ തെളിയിച്ചത് നിങ്ങളൊരു ദിവസത്തെ ഭക്ഷണം മൂന്ന് നേരമായി കഴിച്ചാലും ഒരു നേരമായി കഴിച്ചാലും വ്യത്യാസമില്ല, മൊത്തം എത്ര ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. ഉപവാസത്തിന് ചില കുറച്ചൊരു നല്ല വശങ്ങളുണ്ട് എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. ഇപ്പോഴും ഈ പഴയ ആൾക്കാർ പറഞ്ഞതെല്ലാം തള്ളിക്കളയണമെന്നോ തെറ്റാണെന്ന് പറയണമെന്നോ ഒന്നും അർത്ഥമില്ല. അത് നമ്മൾ ശാസ്ത്രീയമായി പഠിച്ച കാര്യമുണ്ടെങ്കിൽ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ പുതിയ ആൾക്കാർ, പിന്നെ കോട്ടിട്ട ആൾക്കാർ, വലിയ അമേരിക്കക്കാർ ഒക്കെ പറയുന്നത് നമ്മൾ അങ്ങനെ അംഗീകരിക്കണം എന്നില്ല. ഇപ്പോഴും മോഡേൺ മെഡിസിൻ്റെ ഭാഗമായി പ്ലാസിബോ എഫക്റ്റ് പല പ്രായമായ ആൾക്കാർക്കൊക്കെ വിറ്റാമിൻ ടാബ്ലറ്റ് മരുന്നായി കൊടുക്കുന്നുണ്ട്, വിത്തൗട്ട് ടെല്ലിംഗ് ദം, പറഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മരുന്ന് കുടിച്ചോ, ഇതിൻ്റെ കൂടെ കുറച്ച് പാലും കുടിച്ചോ, പാലിൻ്റെ പാലെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് പിന്നെ ഈയിടെ എനിക്കൊരു ഇമെയിൽ കിട്ടി, നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങളൊരു പോലീസ് പോലെയാണ്. അപ്പോൾ പിന്നെ രോഗികളോട് അങ്ങനെ കുറച്ചൊരു സൗമ്യമായിട്ട് പെരുമാറണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ സൗമ്യമായി പെരുമാറുന്ന തന്നെ ചിലപ്പോൾ അവർക്ക് രോഗത്തിന് ശമനം ഉണ്ടാക്കിയേക്കാം, ഒരു പോസിറ്റീവ് ഉണ്ടാക്കിയേക്കാം, എൻ്റെ ഭാഗത്തുള്ള തെറ്റായിരിക്കാം. അതേപോലെ അറ്റ്ലീസ്റ്റ് അവരെ രോഗത്തിന് ശമനം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ പേഷ്യൻറ്റ് കുറയുന്നെങ്കിലും ഇല്ലാണ്ടാക്കുക. വാട്ട് ഈസ് ദ സയൻസ് ബിഹൈൻഡ് വിശ്വാസം കുറച്ചൊക്കെ ക്യൂർ ചെയ്യും? ഉണ്ട്. നമ്മൾ വിശ്വസിച്ചാൽ, നമ്മളൊരു പെയിൻ കുറയുന്നതായി വിശ്വസിച്ചാൽ, അതായത് പ്ലാസിബോ എഫക്റ്റിൽ ഞാൻ പറഞ്ഞത്, നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. പലപ്പോഴും നമുക്ക് രോഗം എന്ന് പറയുന്നത് പിന്നെ രോഗ നിവാരണം, നമ്മളൊക്കെ രോഗികളാണ്. ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, പിന്നെ ഒരാൾ രോഗി മറ്റാൾ രോഗിയല്ല, ആരോഗ്യവാൻ നമുക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് പിന്നെ എത്യോപ്യ പുവറാണ് അമേരിക്ക റിച്ചാണെന്ന് പറയുന്ന പോലെയാണ്. ഒരു കൺട്രി റിച്ചാണോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആ കൺട്രിയിൽ എത്ര കാശില്ലാത്തവരോ പട്ടിണി കിടക്കുന്നവരോ ഉണ്ടാവാം? അമേരിക്ക റിച്ചാണോ? അപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ റിച്ചാണോ? ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് പിന്നെ സമ്പത്തുണ്ട്,
പോവർട്ടിയുണ്ട്. അപ്പം നമ്മൾ ഒരു ആൾ എനിക്ക് രോഗമൊന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ പല ഭാഗങ്ങളിലും പല രോഗങ്ങളും എല്ലാം ഉണ്ട്, ആരോഗ്യമുണ്ട്, പല കോശങ്ങളും തുടർച്ചയായി മരിക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ബാലൻസാണ്. രോഗവും ആരോഗ്യമൊക്കെ നമ്മുടെ മൈൻഡിലാണ്. കുറേയൊക്കെ വിശ്വാസം കുറച്ചൊക്കെ കുറച്ചൊക്കെ അല്ല. പിന്നെ നമ്മുടെ രോഗത്തിൻ്റെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഔട്ട്കം എന്തായിരിക്കണം എന്നുള്ളതും, പിന്നെ നിങ്ങൾ ആ 10 കൊല്ലം നിങ്ങൾ കുറേ മരുന്ന് കൊടുത്തു, പിന്നെ ICU കിടത്തി, കീമോതെറാപ്പി നടത്തി, റേഡിയോതെറാപ്പി നടത്തി, ഹീറോയിക് മെഡിസിനൊക്കെ കൊടുത്ത് അയാളെ ഫുൾ ടൈം പിന്നെ ആരെയും കാണാണ്ട് 10 കൊല്ലം അയാളെ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു കൊല്ലം അയാൾ ആടിപ്പാടി ചാടി അവരെ ബന്ധുക്കളെ കൂടെ സുഖമായി സന്തോഷിച്ച് കിടന്ന് അയാൾ രോഗം പറയണ്ട, അയാൾ ഒരു കൊല്ലം ജീവിച്ച ഏതാണ് ജയം? എങ്ങനെ തീരുമാനിക്കും? എപ്പോഴും നിങ്ങൾ രോഗത്തെ ക്യൂർ അല്ലെങ്കിൽ ഒരു ക്യാൻസറിനെ ക്യൂർ ചെയ്യുക മാത്രമല്ല, പിന്നെ മാത്രമായിരിക്കില്ല നിങ്ങളുടെ പോസിറ്റീവ് ഇത്. ഞാൻ ഈ പ്രസൻറ്റേഷൻ ചെയ്തത് പിന്നെ ഒരു ശാസ്ത്രശാഖയെ പൂർണ്ണമായി ന്യായീകരിക്കാനോ വേറൊരു ശാസ്ത്രശാഖയെ പൂർണ്ണമായും നിരാകരിക്കാനോ അല്ല. ഏതൊരു പിന്നെ ആശയത്തിലും നമുക്ക് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി നമ്മൾ പിന്നെ അതിൻ്റെ പതിര് മാറ്റി തെളിയിക്കാൻ ശ്രമിക്കണം എന്നുള്ള ഒരു സന്ദേശത്തിനാണ് ഇത് ചെയ്തത്. വിശ്വാസത്തിനും റോളുണ്ട്. സ്കർവി എന്ന രോഗം പോലെ ക്യാൻസർ രോഗം മാറ്റാൻ വിറ്റാമിൻ യൂസ് ചെയ്താൽ സാധിക്കും എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയത എന്ത്? ഇതൊക്കെ കുറേയൊക്കെ ഭാവനയാണ്. ഇത് നമ്മൾ ഇന്നത്തെ ആൾക്കാർ എല്ലാവരും ഡോക്ടേഴ്സാണ്. ഇവിടെ എന്നോട് പലരും വന്ന് പറയും, ഞാൻ ഒരു പേഷ്യൻ്റ് വന്ന് ഞാൻ ചുമച്ചു, ഡോക്ടർക്ക് ചുമയല്ലേ, പിന്നെ അത് നീരിറങ്ങിയതായിരിക്കും എന്നോട് പറയും. അപ്പോൾ എല്ലാവരും ഡോക്ടേഴ്സാണ് ഇപ്പോഴും. അപ്പോൾ എല്ലാവരും ഭാവനകളുണ്ട്. മോളെ നീ അങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കൂ, പിന്നെ അല്ലെങ്കിൽ കുട്ടീൻ്റെ ഇത് കോഡ് ചുറ്റിപ്പോവും എന്നൊക്കെ പറയും. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഭാവനകളും അവരുടേതായിട്ടുള്ള ഐഡിയാസും അവരുടേതായിട്ടുള്ള അഡ്വൈസസും ഉണ്ട്. അപ്പോൾ ഇത് ഒക്കെ ചിലർ പറയുന്നു വിറ്റാമിൻ കഴിച്ചാൽ സുഖമാവും. ശരി, ഓക്കെ. കെമിക്കൽ ഫോബിയ വളർത്തുന്നതിൽ ഡോക്ടർമാരാണ് മുൻപന്തിയിലുള്ളത്. അപ്പോൾ ഡോക്ടർമാർക്ക് ലഭിക്കുന്ന ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിൽ ന്യൂനതയുണ്ട്. എല്ലാ ഡോക്ടർമാരും ശാസ്ത്രീയമായിട്ടല്ല പറയുന്നത്. ഈ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ നമ്മൾ ഊന്നൽ കൊടുക്കുമ്പോഴേ തന്നെ, നമ്മളിപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഫോറങ്ങളിൽ ചർച്ച ചെയ്യുമ്പോഴേ തന്നെ പലപ്പോഴും അല്ല, വളരെ കോമൺ ആയിട്ട് എല്ലാത്തിനും എന്തിനാണ് ഈ എവിഡൻസ് ചോദിക്കുന്നത്? ഈ ചിലരുണ്ട് എല്ലാത്തിനും എവിഡൻസ് ചോദിക്കുന്ന ചിലർ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കമൻറ്റുകൾ വളരെ കോമണാണ്. നമ്മളെ യുക്തി യൂസ് ചെയ്യണം, പിന്നെ എക്സ്പീരിയൻസ് യൂസ് ചെയ്യണം. സയൻസ് ഈസ് നോട്ട് പിന്നെ ഒപ്പീനിയൻ ഓർ എക്സ്പീരിയൻസ് ബേസ്ഡ് മെഡിസിൻ അല്ല സയൻസ്, ഒപ്പീനിയൻ ബേസ്ഡ് മെഡിസിൻ അല്ല സയൻസ്, എവിഡൻസ് ബേസ്ഡ് ആണ് സയൻസ്. അപ്പോൾ ഡോക്ടർമാർക്കെതിരെ ഇടയിൽ തന്നെ ഈ സയൻറ്റിഫിക് ടെമ്പർ സയൻറ്റിഫിക് മെത്തേഡിനോടുള്ള പ്രതിപത്തി എത്രയുണ്ട് എന്നുള്ളത് സംശയകരമാണ്. ആധുനിക ഡോക്ടർമാർ മറ്റു ചികിത്സാ രീതിയിലേക്ക് ഡോക്ടർമാരെ രോഗികളെ പറഞ്ഞയക്കുന്നതിൻ്റെ ലോജിക് എന്താണ്? അത് ചിലർ ചെയ്യുന്നുണ്ടാവാം. പിന്നെ ഇപ്പോഴത്തെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ നിലപാട് എന്താണെന്ന് വെച്ചാൽ മിക്സോപതി ചെയ്യാൻ പാടില്ലെന്നാണ്. എന്നുവെച്ചാൽ പിന്നെ വേറൊരു ചികിത്സാ രീതി നമ്മൾ അവലംബിക്കാൻ പാടില്ല. ഇപ്പോൾ ആയുർവേദത്തിലൊരു മരുന്നുണ്ടെങ്കിൽ അത് ഒരു അലോപ്പതി ഡോക്ടറും യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. അത് ശരിയാണോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. നമ്മുടെ മെഡിസിൻ അലോപ്പതി, ഇന്നത്തെ നിങ്ങൾ ഈ അലോപ്പതി എന്ന് പറഞ്ഞാൽ ഇപ്പം ഉരുത്തിരിഞ്ഞ് വന്ന മോഡേൺ മെഡിസിനാണ്, ഞാനതിനെ സയൻറ്റിഫിക് മെഡിസിൻ എന്നാണ് വിളിക്കുക. അപ്പോഴേ മറ്റ് ചികിത്സ ആയുർവേദത്തിലോ ചൈനീസ് ഹെർബൽ മെഡിസിനിലോ മറ്റുള്ള പിന്നെ മെഡിസിനുകളിലോ ഉള്ള രീതി ഔഷധങ്ങൾ പലതും സ്റ്റഡി നടത്തി അതിൽ പോസിറ്റീവ് റിസൾട്ട് ഉള്ളതിനെ വേർതിരിച്ചെടുത്ത് അലോപ്പതിയിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? നമ്മളെ വിശ്വാൻ സാറിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്, അതിൽ റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആൾട്ടർനേറ്റീവ് മെഡിസിൻ ബദൽ വൈദ്യം എന്ന് നിങ്ങൾ പറയുന്നത് പിന്നെ അതിൽ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തേണ്ട ആവശ്യമുണ്ട്. അതെല്ലാം പതിരല്ല, അതിൽ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി അതിൽ പോസിറ്റീവ് റിസൾട്ട് കണ്ടുപിടിച്ചാൽ അത് ബദലല്ലാതായി തീരുന്നു, അത്
സയൻറ്റിഫിക് മെഡിസിനായി തീരുന്നു. അങ്ങനെയുള്ള ഒരു മെഡിസിൻ ഉപയോഗിക്കാൻ പിന്നെ മോഡേൺ മെഡിസിൻ്റെ സയൻറ്റിഫിക് മെഡിസിൻ്റെ ആൾക്കാരും ഒരു മെഡിസിൻ ഒരു ട്രൂത്തേ ഉള്ളൂ, ഒരു ചന്ദ്രനെ ഉള്ളൂ എന്ന് പറയുന്ന പോലെ ഒരു സയൻസേ ഉള്ളൂ, ഒരു ട്രൂത്തേ ഉള്ളൂ, ഒരു മെഡിസിനെ പാടുള്ളൂ, അത് സയൻറ്റിഫിക് മെഡിസിൻ ആയിരിക്കണം. ഇത്രയും ചോദ്യങ്ങളാണ് വന്നത്. ഇത്രയും നേരം ക്ഷമിച്ച് ഇരുന്നതിൽ നന്ദി. താങ്ക് യു.